ഖബറിൽ അദാബുണ്ടെന്നും അത് വെറും ഒരു മണ്ണല്ലെന്നും ഒരുപാട് ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. عثمان بن عفان رضي الله تعالى استحي منه ملائكه الرحمن കരുണവാനായ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പോലും നാണമാണ് ഉസ്മാൻ തങ്ങളെ കാണുമ്പോൾ. അത്രയും പരിഭാവനത്വമുള്ള മഹാനായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. മരിച്ചു കിടക്കുന്ന ആളുകൾ കിടക്കുന്ന ഖബറിന്റെ അരികത്തുകൂടെ അങ്ങനെ പോകുമ്പോ കണ്ണെന്നിങ്ങനെ കണ്ണീര് വരികയാണ്. ജന്നത്തിൽ ബഖീഉണ്ട്, ജന്നത്തിൽ മുഅല്ലയുണ്ട് മക്കയിൽ. അപ്പൊ അവർ ചോദിക്കുന്നു, എന്തിനായി കരയുന്നത്? ഞങ്ങൾ മുബശ്ശറുമ്പിൽ ജന്നല്ലേ, വബശ്ശിറുഹുബിൽ ജന്ന അല്ലേ, അദ്ഖിൽഹു വബശ്ശിറുഹുബിൽ ജന്ന ഫീ ബലിയത്തിൻ തുസീബു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണ്, പക്ഷെ ഒരു പ്രയാസം അനുഭവിക്കേണ്ടി വരും ഈ ദുനിയാവിൽ, സ്വർഗമുണ്ടെന്ന് അറിയിച്ചു കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ അബൂ മൂസ അൽഅശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. ആ തോട്ടത്തിൽ ഇരുന്ന ഒരു ഹദീസ് അല്ലേ, ഒരുത്തർ കടന്നു വന്നു, അവരിങ്ങനെ കടത്തിവിട്ടു, സ്വർഗത്തിലാണെന്ന് ഉറപ്പല്ലേ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത് ഖബർ കാണുമ്പോൾ? നമുക്ക് അങ്ങനൊരു മനസ്സിന് ഒരു അനക്കമോ, മരിച്ചു എന്ന വിവരം കേൾക്കുമ്പോൾ മനസ്സിനൊരു ഞെട്ടലോ, മരിച്ചു കിടക്കുന്ന ആളുകൾ അന്ത്യവിഷമം കൊള്ളുന്ന സ്ഥലത്തുകൂടെ കടന്നു പോകുമ്പോൾ ഒരു ചിന്തയോ നമ്മുടെ മനസ്സിനൊന്നും വരുന്നില്ലെങ്കിൽ ഹൃദയം നിർജീവമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അവിടെ ജീവനില്ല. സഹാബത്ത് ചോദിക്കുന്നു, മാലക യാ ഉസ്മാൻ, നിങ്ങൾ എന്തിനാണ് ഈ കരയുന്നത്? ഫഖാൽ സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ ഫമൻ നജാ മിൻഹു ഫമാ ബഅദഹു അയ്സറു മിൻ ഫമൻ ലം യൻജു മിൻഹു ഫമാ ബഅദഹു അശദ്ദു മിൻ. ഖബറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പരലോകത്തേക്കുള്ള യാത്രയിലെ ആദ്യത്തെ വീടാണ് ഖബർ. ദുനിയാവിൽ നമ്മൾ ടെസ്റ്റ് കഴിഞ്ഞു, മരണത്തോടുകൂടെ നമ്മുടെ എക്സാം എഴുതി കഴിഞ്ഞു, ഇനി റിസൾട്ടാണ്. ആ റിസൾട്ട് ലഭ്യമാകുന്നതിന്റെ ആദ്യത്തെ ഭവനമാണ് ഖബർ. ഔവലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ എന്ന് പറഞ്ഞാൽ റിസൾട്ട് അവിടെ കണ്ടു തുടങ്ങും, ഖബറിൽ കണ്ടു തുടങ്ങും. അള്ളാഹു നമുക്കൊക്കെ ഇത് എളുപ്പമാക്കി തരുമാറാകട്ടെ. മരിച്ചുപോയ മുഴുവൻ ആളുകൾ ഇന്ന് ഇന്നലെയും ഇഞ്ഞാനും നമ്മുടെ കുടുംബത്തിൽ നിന്നും അല്ലാതെയും കഴിഞ്ഞ വർഷങ്ങളിലും ഒക്കെ മരണപ്പെട്ടു പോയ സർവ്വ മുഅ്മിനീങ്ങൾക്കും അവരുടെ ഖബറിന്റെ ബർസഖിന്റെ ലോകം അള്ളാഹു സന്തോഷകരമാക്കി കൊടുക്കുമാറാണ്. അത് വെറും ഒരു മണ്ണല്ല. നമ്മളതിനെക്കുറിച്ച് ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ മുമ്പ് ചർച്ച ചെയ്തതാണ്. അവിടെ നടക്കുന്ന എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ലെന്നും എന്താ നമ്മളൊന്നും കണ്ടുകൊണ്ട് കാണാത്തതെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഖബറിൽ ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടില്ലേ, അതിനപ്പുറത്തേക്കുള്ള വിഷയം അതീവ ഗൗരവമാണ്. അതുകൊണ്ട് ഈ ഉസ്മാൻ അറിയുന്നില്ല, നാളെ ഞാൻ മരിച്ചു തന്നാൽ ഖബറിൽ ഞാൻ രക്ഷപ്പെടുമോ ഇല്ലയോ, ഞാൻ പേടിയിലാണെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഖബറിൽ ശിക്ഷയുണ്ട്. ഖബർ ശിക്ഷയെ സംബന്ധിച്ചുള്ള ചില അനുഭവങ്ങളിലാണ് നമ്മൾ ചെന്ന് നിൽക്കുന്നത്. സൂറത്തുൽ അഅ്റാഫിലെ 40-ാമത്തെ ആയത്താണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറൂ അൻഹാ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാഅ് വലാ യദ്ഖുലൂനൽ ജന്നത ഹത്താ യലിജൽ ജമലു ഫീ സം وكذلك نجزي المجرمين لهم من جهنم مهاد ومن فوقهم غواش وكذلك نجزي الظالمين إن الذين كذبوا بآياتنا നാം നൽകിയ ദൃഷ്ടാന്തങ്ങൾ ആരെല്ലാം കളവാക്കിയോ, മഅദല്ലാഹ്, അള്ളാഹു ഇങ്ങനെയൊക്കെ പറയണം, എനിക്കത് വിശ്വാസമല്ല എന്ന് പറയുന്നവൻ. ഇതൊക്കെ ദീനിൽ അറിയപ്പെട്ട ഇൽമുകളാണ്, എനിക്ക് ഞാനത് ഉൾക്കൊള്ളുന്നില്ല, ഞാനത് ചെയ്യൂല. വസ്തക്ബറു അൻഹാ, ദീൻ മനസ്സിലാക്കിയിട്ട് അഹങ്കരിച്ചുകൊണ്ട് നടന്നു. ഇസ്തിക്ബാർ എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതിനേക്കാളും ഞാനാണ് കബീർ എന്ന് തോന്നുമ്പോഴാണ് ഇസ്തിക്ബാർ ഉണ്ടാവുക. ഞാനൊന്നത് ചെയ്യാൻ മാത്രമൊന്നും അല്ലല്ലോ, ഞാനൊക്കെ ഇത്രയും വലിയ ആളല്ലേ, എനിക്കിതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ്
ദീനിന്റെ നിയമങ്ങൾ ആരെല്ലാം കാറ്റിൽ പറത്തിയോ, ആകാശത്തിന്റെ കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടുകയില്ല. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാഫിറായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഫാസിഖായ തമ്മാടിയായ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അയാളുടെ ആത്മാവ് എടുക്കപ്പെട്ട് അള്ളാഹുവിന്റെ മലക്കുകൾ കൈമാറി ആകാശ ലോകത്തേക്ക് കൊണ്ടുപോകും. നല്ല നല്ല മുഅ്മിനീങ്ങളുടേത് ആകാശ ലോകത്തേക്കും ചീത്ത ആളുകളുടേത് ഭൂമിയിലെ സിജ്ജീലേക്കും കൊണ്ടുപോകും. സുബ്ഹാനല്ലാഹ്. ആ റൂഹിനെടുക്കുമ്പോഴേക്കും എന്താണ് ഈ റോഹിന് ഇത്ര നാശം എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആകാശ ലോകത്ത് ചെല്ലുമ്പോഴാ നിങ്ങൾക്ക് ഇവിടെ സ്വീകാര്യതയില്ല, തിരിച്ചു പോകണം. അപ്പോഴാണ് സിജ്ജീനിലേക്ക് കൊണ്ടുപോകുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങോട്ട് ആഹ്റത്തിന്റെ മുമ്പാണ്, പരലോകത്തിന്റെ മുമ്പാണ് ഈ പറയുന്നത്. കാരണം ആഹ്റം ഇക്കാണുന്ന ആകാശമല്ല ആഹ്റം, ഇക്കാണുന്ന ഭൂമിയല്ല ആഹ്റം. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാതു വബറദു ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വലാ യദ്ഖുലൂന الجന്ന അവർ സ്വർഗ്ഗത്തിൽ കടക്കുകയേ ഇല്ല. ഹത്താ യലിജൽ ജമലു ഫീ സംമിൽ ഖിയാത് സൂചിയുടെ ദ്വാരത്തിലൂടെ കപ്പൽ കെട്ടുന്ന വലിയ കയർ കടക്കുന്ന കാലത്തോളം ഇവർ സ്വർഗത്തിൽ കടക്കൂല. കപ്പൽ പിടിച്ചു കെട്ടുന്ന വലിയ വണ്ണമുള്ള ഒരാളുടെ എത്ര വണ്ണമുള്ള കയറിനാണ് എന്തു പറയാ ജമൽ എന്ന് പറയാം. നമ്മൾ കേട്ട് പരിചയിച്ച് ഒട്ടകം നമ്മൾ മുമ്പ് ആയത്തിന് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഫീസമ്മിൽ ഹയാ സൂചിയുടെ ദ്വാരത്തിലൂടെ ഒട്ടകം കടക്കേണ്ട ഒരു കാര്യമില്ല. ആയത്തിന്റെ ആശയം സൂചിയുടെ ദ്വാരത്തിലൂടെ യലിജൽ ജമൽ അൽ ജമൽ അൽ ഹബലുൽ ഗലീർ ഫരുക്കനായ വലിയ കപ്പൽ പിടിച്ചു കെട്ടുന്ന കയറിനാണ് എന്ത് പറയാ ജമൽ എന്ന് പറയാ. ഒട്ടകം എന്ന് പറയും, ഒട്ടകത്തിന് ബദന എന്ന് പറയും, നൂഖ് എന്ന് പറയും, നാഖ എന്ന് പറയും, പല വാക്കുണ്ട്. പക്ഷെ ജമൽ ഈ കോണ്ടെക്സ്റ്റിൽ ഖുർആൻ പറഞ്ഞ ആ ഒരു സാഹചര്യങ്ങൾ നോക്കിയാൽ അത് എന്താണ് കപ്പൽ പിടിച്ചു കിട്ടുന്ന മഹാകയറിന അതെങ്ങനെ ഈ സൂചിയുടെ ദോരം വലുതാവാതെയും കയറ് ചെറുതാവാതെയും കയറാൻ കഴിയാത്തതുപോലെ സ്വർഗത്തിലേക്ക് അവർ കയറുകയില്ലെന്ന് വിശുദ്ധ ഖുർആൻ. وكذلك نجزي المجرمين തിന്മയുടെ ആളുകൾക്ക് നാം ഇങ്ങനെ ശിക്ഷ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. തിന്മ ചെയ്യുന്നവർക്ക് അല്ലാഹു ആദില, നന്മക്ക് നന്മ വേണം, തിന്മക്ക് തിന്മ വേണം. ഒരുപക്ഷെ കുറ്റവാളിക്ക് ആ തിന്മ ചെയ്തതിന്റെ കോൺസിക്വൻസ് അതിന്റെ അനന്തര ഫലം അനുഭവിക്കുന്ന നേരത്ത് ചിലപ്പോൾ തോന്നിയേക്കും പടച്ചോൻ ഇത് ചെയ്യേണ്ടില്ലായിരുന്നേനെ, വേണ്ടില്ലായിരുന്നു. ആ തോന്നൽ ഇവിടെ നിന്ന് വരാനാ അള്ളാഹു തആല ഇതിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്ന് സങ്കടപ്പെട്ടിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പൊ അവിശ്വാസികളെ സ്വീകരിക്കാൻ, പാപികളായ ആളുകളെ സ്വീകരിക്കാൻ അള്ളാഹുവിന്റെ ആകാശ ലോകം ഒരുക്കമല്ല എന്ന് പറഞ്ഞ ഒരു മലക്കിന്റെയും പ്രാർത്ഥന അവർക്ക് കിട്ടൂല. മുഅ്മിനായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ റഖീബ് അഖീദ് മലക്കുകൾ ഓരോരുത്തർക്കും ഉണ്ട്. റഖീബ് അഖീദ് അവനവന്റെ ഹസനാത്തും സയ്യിആത്തും എഴുതി വെക്കുന്ന മലക്കുകൾ യഅകിഫൂന അലാ ഖബ്രി. ഹദീസിൽ ഒന്നനുസരിച്ച് മരിച്ചുപോയ മനുഷ്യന്റെ ഖബറിന്റെ അരികിലിരുന്ന് യസ്തഗ്ഫിറൂന ലഹ്. ഈ രണ്ട് മലക്കുകളും മരിച്ചു കിടക്കുന്ന മനുഷ്യന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യും. ഇവർ ആകാശ ലോകത്ത് നിന്ന് വരേണ്ട ആളുകളാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഒരു കവാടവും ഇവർക്ക് കിട്ടൂല. ഒരു മലക്കിന്റെ പ്രാർത്ഥനയോ ഇസ്തിഗ്ഫാറോ പോലും അഹങ്കരിച്ച് നടന്നവർക്ക് കിട്ടൂല എന്ന് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഖബറിൽ അള്ളാഹു ഇത് കാണിച്ചു കൊടുക്കുക. ഒരുപാട് ആളുകൾക്ക് കാണിച്ചു കൊടുത്തു. കുറെ ആളുകൾക്ക് അനുഭവങ്ങളുണ്ടായി. ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന ആളുകൾ ചോദിക്കും, എന്തേ ഞങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ, ഞങ്ങളൊന്നും കേട്ടിട്ടില്ലല്ലോ. എന്റെ നാട്ടിൽ കുറെ ഖബറുണ്ടല്ലോ, ഞാൻ അവിടെ ഒരു അദാബ് അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ഓരോരുത്തർക്കും ചോദിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ബോധിക്കുന്ന തരത്തിൽ ചില ദൃഷ്ടാന്തങ്ങൾ എല്ലാ കാലത്തിലും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അറഫഹു മൻ അറഫ വജഹിലഹു മൻ ജഹില. അതറിയേണ്ടവർ അറിയുന്നുണ്ട്, അറിയാത്തവനത് അറിയുന്നില്ല. നമ്മുടെ ഉലമായിനെ അല്ലാഹു തആല ഇൻസ്പയർ ചെയ്തു എന്ന് പറയണം. ഇതൊക്കെ രേഖപ്പെടുത്തി വെക്കാൻ ഹിജ്റയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ സ്വാലിഹീങ്ങളും മഹത്തുക്കളുമായ ആളുകൾ ജീവിച്ചിരുന്ന കാലത്ത് അവരവരുടെ നാടുകളിലും പ്രദേശങ്ങളിലും നടന്ന സംഭവങ്ങൾ ആ ആലിമീങ്ങൾ നമുക്ക് ഉദ്ധരിച്ചു തന്നു. മഹാനായ ഇബ്നു അബി ദുന്യ റളിയല്ലാഹു തആല കിതാബുൽ മനാമാത്തിൽ ഒരുപാട് മഹത്തുക്കളായ ആലിമീങ്ങൾ
ഇബ്നു ജരീർ റഹിമഹുല്ലാ, മുഹിബ്ബു സബ്രി റഹിമഹുല്ലാ, മഹാന്മാരായ ഉലമാ, അവരവരുടെ കാലങ്ങളിൽ നടന്ന ആയിരക്കണക്കിന് സംഭവങ്ങളാ കിതാബുകളിൽ രേഖപ്പെടുത്തി തന്നിട്ടുള്ളത്. എന്തിന് പിൽക്കാലത്ത് വരുന്നു ചോദിക്കൂലേ, ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആ ഞാനോ നിങ്ങളോ വിശദീകരിച്ചാൽ വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. പക്ഷേ നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയങ്ങൾ അതത് കാലങ്ങളിലെ സത്യസന്ധന്മാരാണെന്ന് ലോകം സാക്ഷി നിന്ന ആലിമീങ്ങൾ. അങ്ങനത്തെ ദീനിന്റെ വിഷയം അങ്ങനെയാണ്. ദീനിന്റെ വിഷയം മുഴുവൻ ഖുർആൻ എന്ന ഹദീസും നമുക്ക് കിട്ടൂ ഇല്ല എന്നാണ് സ്വഹാബത്തിന്റെ ഫഹം. താബിഈങ്ങളും ആലിമീങ്ങളും എങ്ങനെ ആയത്തുകളെ ഹദീസുകളെ മനസ്സിലാക്കി, അതിൽ നിന്നാണ് ദീൻ ലഭിക്കുന്നത്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താ? ഒരു ആലിമൻ പറഞ്ഞാൽ അത് സ്വീകരിക്കണമോ വേണ്ടയോ? നമ്മുടെ ഉലമാഇന്റെ ദീനിന്റെ ഉസൂൽ എന്ന് പറയുന്നത് അടിസ്ഥാന ശാസ്ത്രം, ദീൻ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ആലിം പറഞ്ഞാൽ സ്വീകരിക്കുക. ഇതായിരുന്നു ആദ്യ നൂറ്റാണ്ടുകളിൽ ഇസ്ലാമിന്റെ പ്രാമാണികമായ നിയമം. അതാ അടുത്ത കാലത്തെ കുറച്ച് ആളുകൾ വന്ന് പറഞ്ഞത്, ദീൻ അനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ആലിമീങ്ങളാണോ ആ അഭിപ്രായം സ്വീകരിക്കാം. അതൊന്നും നമ്മൾ ആദ്യകാല ഉലമാഇനുണ്ടായിട്ടില്ല. ഇൽമ എല്ലാവർക്കും ഉണ്ടാവൂലേ, ഇൽമ പഠിക്കാൻ ബന്ധപ്പാട്. അതനുസരിച്ച് ജീവിക്കുന്ന ഒരു ആലിമ പറഞ്ഞാൽ അത് നമ്മൾ അംഗീകരിക്കണം. അങ്ങനെ ആലിമിനോട് ഫത്വ ചോദിക്കാവൂ എന്നാണ് നമ്മുടെ ഉലമാ പഠിപ്പിച്ചത്. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ കാണാൻ കിട്ടുന്നില്ല, വളരെ കുറഞ്ഞവരെയാണ്. അപ്പോ ചില ആളുകൾ അത് മുതലെടുത്തുകൊണ്ട് പറഞ്ഞു, എന്നാ പിന്നെ ആളുടെ ജീവിതം നോക്കണ്ട, വിളിച്ചു പറയുന്നത് ഹക്കാണോ തോന്നുന്നുണ്ടോ എന്നെടുത്തോ. അങ്ങനെയല്ല നമ്മുടെ ഉസൂൽ. നമ്മുടെ ഉസൂലിൽ പറയുന്ന ആൾ സത്യസന്ധനും ദീനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുമാകണം. അയിമുണ്ട്, ഇത് രണ്ടുമുണ്ടെങ്കിലേ അവരുടെ ഫത്വകൾ പോലും സ്വീകരിക്കുള്ളൂ. അങ്ങനെ താലിമീങ്ങൾ പറഞ്ഞു തന്ന സംഭവങ്ങളാണ് ഖബറിന്റെ അദാബിനെ സംബന്ധിച്ച് ഈ ചർച്ചയിൽ, ഈ ചർച്ച പൂർത്തിയാക്കാൻ വേണ്ടി നമ്മളോട് ഉദ്ധരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഡോക്ടർ മുസ്തഫ മുറാദ് എന്ന് പറയുന്ന ആധുനിക പ്രമുഖനായ അൽഅസർ യൂണിവേഴ്സിറ്റിയിലെ കുല്ലിയത്തു ശരീഅയിലെ പ്രൊഫസർ, അറിയപ്പെട്ട ആലിമ ഡോക്ടർ മുസ്തഫ മുറാദ്, അദ്ദേഹം ഈ അടുത്ത കാലത്ത് രചിച്ചൊരു ഗ്രന്ഥമുണ്ട്, റിഹ്ലത്തുൽ ഖുലൂദ്, ആനുഷംഗി അർത്ഥസംഗക്കിടമില്ലാത്ത വിധം രേഖകൾ സമർപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള ചില ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാനോട് ഉദ്ധരിക്കുകയാണ്. എന്തിന് ഇതൊന്നും എന്തല്ല, നമ്മൾ അങ്ങ് വെറുതെ പറയല്ല മനസ്സിലാക്കാം. എന്ത്, നീ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ ഇറങ്ങി വന്നാലും വിശ്വസിക്കാത്തോണ്ടോ? ഇത് ജിന്നാണെങ്കിലോ? ആ എന്താ ചെയ്യാ, അങ്ങനത്തെ വരെ നമ്മൾ ചികിത്സിക്കാൻ പോകുന്നില്ല. അങ്ങനത്തെ ഒരു ചികിത്സ ആവശ്യമില്ല, ചികിത്സ ഫലിക്കൂല. പറയാൻ പോകുന്ന വിഷയങ്ങൾ അല്ലാഹു തആല ഖബറിന്റെ അദാബുകൾ, ഖബറിന്റെ സുഖങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അല്ല നിഅമത്തുകളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ചർച്ചയുടെ അവസാനം സമയമുണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് ഉൾക്കൊള്ളിക്കണം. ഖബറിന്റെ അദാബിനെ സംബന്ധിച്ച് മഹാനായ ഇബ്നു അബി ദുന്യ ഹദീസ് പണ്ഡിതനാണ്, ബഹുമാനപ്പെട്ടവർ. ഹദ്ദസനി അബി, ഹദ്ദസന മൂസ ഇബ്നു ദാവൂദ്, ഹദ്ദസന ഹമ്മാദ് ഇബ്നു സലമ عن هشام بن عروة عن نبي بينما راكب يسير بين مكة والمدينة. حديث ذلك يا مكة يديم مدينة يديم يديم ഒരാൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ ആ സഞ്ചരിച്ചിരുന്ന ആൾ ആരാണെന്ന് മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. മഹാനായ സാലിബ് ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയാണ്. ബഹുമാനപ്പെട്ടവർ പോകുമ്പോഴാണ് ഈ സംഭവം. മക്കയുടെയും മദീനയുടെയും ഇടയിൽ നമുക്കറിയില്ല, കാരണം മക്ക മദീനക്കിടയിൽ ഒരുപാട് റൂട്ടുകളുണ്ട്. ഇന്ന് പോകുന്ന ബസ് റൂട്ടല്ല, ഹിജ്റ പോയ റൂട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയതല്ല, ഇപ്പോഴത്തെ ബസ് റൂട്ടല്ല അത്, ബദറിന്റെ സൈഡിലൂടെയാണ് അന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ഹിജ്റ പോകുന്നത്. അതല്ല, പല റൂട്ടുകളും കാണും. എവിടെയോ ഒരിടത്ത് നമുക്ക് വ്യക്തമല്ല. പക്ഷേ ഒരു സ്വാലിഹായ മനുഷ്യൻ അബ്ദുല്ലാഹി തങ്ങൾ അവരുടെ വാപ്പ, അവരാണ് സഞ്ചരിച്ചത്. ഇത് മർറബി മഖ്ബുറത്തിൻ, ഒരു ഖബർസ്ഥാനിന്റെ അരികത്തുകൂടെ നടന്നു പോകുന്നു. അപ്പൊ അവിടെ ഉണ്ട് ഒരാൾ, ഖദ് ഖറജ മിൻ ഖബ്രിഹി യൽതഹിബു നാരൻ മുസഫദൻ ഫിൽ ഹദീദ്, ഖബറിന്റെ പുറത്തൊരു മനുഷ്യൻ തീ പിടിച്ചു കിടക്കുകയാണ്. കൈകളിൽ ചങ്ങലകൾ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. കണ്ണുകൊണ്ട് കാണാൻ, സ്വപ്നല്ലേ പറയുന്നത്, കണ്ണുകൊണ്ട് കാണുകയാണ്. ഓരോ കാലഘട്ടങ്ങളിലും അള്ളാഹു അനുഭവം അത് രേഖപ്പെടുത്തി തരാൻ പറ്റുന്ന സത്യസന്ധരായ ആലിമീങ്ങളുടെ കണ്ണിൽ കാണിച്ചു കൊടുത്തു, അവർ നമുക്ക് രേഖപ്പെടുത്തി തന്നു. ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന ആളുകൾക്ക് ഉദാഹരണമായി മനസ്സിലാക്കാൻ ഇതൊന്നും വേണ്ട, നമുക്ക് ഹദീസ് മനസ്സിലാക്കാൻ ഇതിന്റെ ആവശ്യമില്ല. പക്ഷേ എങ്ങാനും ഈമാനോ വിശ്വാസമോ ദുർബലമായി പോയ ആളുകൾക്ക് ഇതൊന്ന് ബോധിക്കാൻ ആവശ്യമായി വന്നേക്കും. ഖബറിന്റെ പുറത്ത്, ഖബറിന്റെ പുറത്ത്
ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് തീപിടിച്ച് ആളിപ്പടർന്ന് കടക്കുന്നുണ്ട്. നടന്നു പോകുന്നത് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു മഹാനായ താബിഇന്റെ വാപ്പ. ബഹുമാനപ്പെട്ടവര് പോകുമ്പോ യാ അബ്ദല്ലാഹ് ഇന്നഹ് അദ്ദേഹം പറയാണ്, എന്റെ കയ്യിലെന്ന് ഒരു വെള്ളത്തിന്റെ തുകൽ പാത്രമുണ്ട്. അറബികൾ യാത്രക്കാരല്ലേ, ഇപ്പൊ വെള്ളം കൊണ്ടുപോകും, വെള്ളത്തിന്റെ നമ്മൾ വാട്ടർ ബോട്ടിൽ എടുക്കുന്ന പോലെ ഒരു വെള്ളത്തിന്റെ തുകൽ പാത്രം. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, യാ അബ്ദല്ലാഹ് ഇന്നഹ് അബ്ദല്ലാഹ്, അദ്ദേഹത്തിന്റെ പേര് അബ്ദല്ലാഹ് എന്നാ. അവര് പറയാണ്, പടച്ചോനെ ഇന്നെയാണോ വിളിക്കുന്നത്? അതല്ല, എല്ലാരും ഇപ്പൊ അബ്ദുള്ള എന്ന് വിളിക്കൂല, അറബികൾ മുഹമ്മദ് വിളിക്കും. അവന്റെ പേര് ജുബൈർ എന്നാണെങ്കിലും അങ്ങനെ വിളിക്കൂലേ, അബ്ദുള്ള. അപ്പോ ഇവര് ഏതോ ഒരാളെ വിളിക്കുകയാണ് പടച്ചോനെ, എന്റെ പേര് അബ്ദുള്ള എന്നാണ്. എന്നെ വിളിക്കുകയാണോ അദ്ദേഹത്തിന് സംശയം. നിങ്ങൾ ഇങ്ങോട്ട് വരും, കുറച്ച് വെള്ളം എന്റെ ദേഹത്തേക്കൊന്ന് തെളിച്ചു തരുമോ എന്നാ ചോദിക്കുന്നത്. വെള്ളം ഒന്ന് കുടഞ്ഞു തരുമോ എന്ന് തീയണക്കാൻ രണ്ടു പ്രാവശ്യം പറഞ്ഞു, യാ അബ്ദുല്ലാഹി, ഒരല്പം വെള്ളം കുടഞ്ഞു തരൂ. പക്ഷോനെ വെള്ളം തെളിച്ചു കൊടുക്കണോ? കബർസ്ഥാനിൽ കബറിന്റെ പുറത്ത് ലൈവ് നടക്കുന്ന സംഭവമാണിത്, റിപ്പോർട്ട് ചെയ്ത് മഹാനായ അല്ലാമ ഇബ്നു അബി ദുന്യ. സുബ്ഹാനല്ലാഹ്. ഞാനൊരൽപ്പം വെള്ളം എടുത്ത് അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് തെളിച്ചാലോ എന്ന് ആലോചിച്ചപ്പോഴേക്കും മറ്റൊരാൾ പിന്നാലെ ഓടി വന്നിട്ട് പറയുന്നു, യാ അബ്ദുല്ലാഹ് നിങ്ങൾ വെള്ളം ഒഴിക്കല്ലേ, ഈ അണക്കണ്ട. യാ അബ്ദുല്ലാഹി ലാ തംഹ്, നിങ്ങൾ എന്ത് ചെയ്യണ്ട, വെള്ളം തെളിക്കല്ലേ. ഈ കാഴ്ച കണ്ടപ്പോ ഊശിയ അലൈ, കണ്ടിട്ട് ബോധം കെട്ടുപോയി അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. എന്താ നമ്മൾക്ക് കണ്ട അദ്ദേഹം നമ്മൾ ഭ്രാന്ത് പിടിക്കൂലേ, ഭ്രാന്തായി പോലേ, ലൈവായിട്ട് കാണാൻ തന്റെ താൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ കഴുത അതിന്റെ കാലിടറി ബഹുമാനപ്പെട്ടവർ താഴെ വീണു. മൂന്ന് ദിവസം അങ്ങനെ ബോധമില്ലാതെ കടന്നു. മൂന്ന് ദിവസം എന്ത് ഈ സംഭവിച്ച കാഴ്ച കാണാൻ കഴിയാതെ. ആ സമയത്താണ് അന്ന് ഭരണാധികാരിയാണ് സാലിം റളിയല്ലാഹു അൻഹു, താബിഈയാണ് അദ്ദേഹത്തിന്റെ വാപ്പ്, സ്വഹാബിയാണ്, ഒരു സ്വഹാബിയാണ് ഈ സംഭവം കാണുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെന്ന് പറഞ്ഞു, ഉസ്മാൻ എന്നവരെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, മക്കയുടെയും മദീനയുടെയും ഇടയിൽ കബറിൽ നിന്ന് തീ പിടിച്ചൊരു മനുഷ്യനെ കണ്ടിട്ടുണ്ട്, അത് കണ്ടിട്ട് സഹിക്കവയ്യാതെ മൂന്ന് ദിവസത്തോളം ബോധരഹിതനായി വീണുപോയ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞപ്പോ, ഒരാളും ഇനി ഒറ്റക്ക് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യരുതെന്ന് നിയമം പാസാക്കി. ഒറ്റക്ക് യാത്ര പോകല്ലേ, ഒരാൾ കൂടെ ഉണ്ടാകുമ്പോ ഒരു ധൈര്യം വരൂലേ, ഒറ്റക്ക് പോകുമ്പോ താങ്ങാൻ പറ്റുമോ. ഇത് ഉസ്മാൻ തങ്ങൾ പറഞ്ഞോ, ഇത് സംഭവിക്കൂല, ഉസ്മാൻ തങ്ങൾ സ്വഹാബിയല്ലേ, ഇത് സംഭവിക്കും. അങ്ങനെ സംഭവിച്ചാൽ കണ്ടു നിൽക്കാൻ പറ്റാതെ പതറിപ്പോകും. അതുകൊണ്ട് ആരെന്ത് ചെയ്യരുത്, ഒറ്റയ്ക്ക് യാത്ര ചെയ്യണ്ട, രണ്ടോ മൂന്നോ ആൾ ഒരുമിച്ച് യാത്ര ചെയ്താലും മതി. അങ്ങനെയാണ് ഫ്ലൈറ്റ് യാത്രനെ പറ്റി അല്ല, ഒറ്റയ്ക്ക് യാത്ര പോകുന്ന ഒരാൾ ഷൈത്താനാണ്. ഒരാൾ പറയും, ഉജേരക്കൊന്ന് കാണണം, ഒറ്റക്ക് പോവാണ്, ഒറ്റയ്ക്ക് പോകുന്ന ആള് ഷൈത്താനാണ്. ഹദീസ് അതാണ്. പക്ഷെ ഓനെ കാണുമ്പോ അഴുതുമില്ലെന്നല്ലേ പറഞ്ഞർത്ഥം. ഷൈത്താനാണ് രണ്ടാണ് പോവാണെങ്കിൽ രണ്ട് ഷൈത്താന്മാരാണ് പോണത്. തുറക്കുപുൽ മൂന്നാള് പോയാൽ അവരാണ് ഒരു യാത്രാ സംഘം. ഹദീസാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറ്റുമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ഡ്യൂട്ടിയാണ് കിട്ടുന്നില്ല, അതല്ലേ പറയുന്നത്. സാധിക്കുമെങ്കിൽ മൂന്നാളെ പോകാവുന്ന. അതിന് പലേതിന് സൈക്കോളജി വളരെ വലുതാണ്. ദീർഘമായ യാത്രക്കൊക്കെ രണ്ടാളാണെങ്കിൽ പെട്ടെന്ന് ബോറടിക്കും, മൂന്നാമത്തെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ വലിയ റാഹത്തുണ്ടാവും. എന്തെല്ലാം റാഹത്തിൽ പല കാര്യങ്ങൾക്ക് സഹായത്തിനൊക്കെ പറ്റും മൂന്നാളുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ. ഭക്ഷണം നിയമം പാസാക്കി, പാടില്ലെന്ന് പറഞ്ഞു, ഒരാൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണ്ട, ഇങ്ങനെ അദാബുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതാണ്. അത് ഖബറിന്റെ പുറത്ത് തീ പിടിച്ചാളുന്നത് സാലിബ് ഇബ്നു അബ്ദുല്ലാഹി തങ്ങളുടെ വാപ്പ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു കണ്ടുകൊണ്ട് കണ്ട സംഭവം. ഖബറിൽ നിന്ന് കഴുതയുടെ ശബ്ദം പോലത്തെ ശബ്ദം വന്നിട്ടുണ്ടല്ലോ അല്ലേ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മഹാനായ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അബൂ അബൂ ഖുസ്അഹ് ബഹുമാനപ്പെട്ടവർ, ഇറാഖിയായ പണ്ഡിതനാണ് അബൂ ഖുസ്അഹ് റഹിമഹുല്ലാ. അവര് പറയണേ, ബസറയുടെയും ഞങ്ങൾക്കിടയിലുമുള്ള ജലാശയമുണ്ട്, അതിന്റെ ഇടയിലൂടെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമിഅനാ നഹീഫ ഹിമാരിൽ ഒരു കഴുതയുടെ ശബ്ദം,
അറബിയിൽ ഓരോന്നിനും ശബ്ദം, കഴുതയുടെ ശബ്ദത്തിനാണ് നഹീഖ് എന്ന് പറയാം, കുതിരയുടെ ശബ്ദത്തിനാണ് സുഹീൽ എന്ന് പറയാം, നായയുടെ ശബ്ദത്തിനാണ് നബഹ് എന്ന് പറയാം. ഓരോന്നിനും ഓരോ ഓരോ മൃഗങ്ങൾക്കും ശബ്ദത്തിന് ഓരോരോ പേരാ. നഹീഖ് ഹിമാരിൻ, ഒരു കഴുതയുടെ ശബ്ദം, കഴുത നിലവിളിക്കുന്ന ശബ്ദം കേൾക്കുന്നു. അപ്പൊ ഞങ്ങളൊക്കെ പറഞ്ഞു, മഹാനായ അബൂ ഖുദ അറിയുള്ളാഹുന്നു അടക്കമുള്ള ഒരു സംഘം ഇങ്ങനെ യാത്ര പോകാൻ, മഹാദൻ നഹീഖ്, എന്ത്, ഇവിടെ ഒരു കഴുതയെ കാണുന്നില്ല, പക്ഷെ ഒരു കഴുതയുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. ഒരു പറഞ്ഞു, ഹാദാ റജുലുൻ കാന ഇന്ദനാ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഇത്. ഇപ്പൊ ഞങ്ങളുടെ കൂടെ അല്ല, ആള് മരിച്ചിട്ടുണ്ട്. കാനത്തു ഉമ്മുഹു തുകല്ലിമുഹു ബിശൈ, ഉമ്മ ഈ മകനോട് എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കാൻ തുടങ്ങിയാൽ, ഫയഖൂലു ലഹാ, ആ ഉമ്മയോട് മുഖത്ത് നോക്കി ഈ മകൻ പറയുമായിരുന്നു, ഇൻഹദി നഹീഖകി, ആ ഉമ്മ കഴുത പറയുന്ന പോലെ നിങ്ങളങ്ങ് പറഞ്ഞേക്കിൻ, അമ്മ പറഞ്ഞോളി എന്ന് പറയേണ്ടതിന്റെ പകരം കഴുതയുടെ ശബ്ദം നിങ്ങളങ്ങ് പറഞ്ഞേക്കിൻ എന്ന് സ്വന്തം ഉമ്മയെ, സ്വന്തം ഉമ്മയുടെ ശബ്ദത്തെ കഴുതയുടെ ശബ്ദത്തോട് താരതമ്യപ്പെടുത്തിയിരുന്ന ദുഷ്ടനായ ഒരു മനുഷ്യൻ ഇന്നലെ ഞങ്ങളിന്ന് വേർപിരിഞ്ഞു പോയിട്ടുണ്ട്. ആ മനുഷ്യന്റെ ഖബറിൽ നിന്നാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഫലമ്മ മാത, അയാൾ മരിച്ചപ്പോ, എല്ലാ രാത്രിയിലും കഴുതന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു ഖബറിന്റെ ഉള്ളെന്ന്. കുല്ലലൈല, ഇത് എല്ലാ രാത്രിയിലും സംഭവിക്കാറുണ്ടെന്ന് മഹാനായ അബൂ ഖുദ റളിയല്ലാഹു അൻഹുവിനോട് ബസറക്കാരായ നാട്ടുകാർ സാക്ഷി പറയുകയാണ്. അതാണ് അള്ളാഹു കൊടുക്കുക, ആണില്ലേ അള്ളാഹു താല ഉമ്മമാരുടെ ഒക്കെ പൊരുത്തം വാങ്ങി സ്വർഗം കടക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അവരുടെ കാലിനടിയിലാണ് സ്വർഗല്ലേ, കാലിനടിയിലാണ് സ്വർഗം പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല, ആരോ പറഞ്ഞത് വൈഫായ ഹദീസ, അതില്ല. ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗം എന്ന് പറയുമ്പോ ഭയങ്കര ഹദീസ് റിസർച്ച് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അത് വൈഫാണ്. ആയിക്കോട്ടെ, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത് എന്ന് പറയപ്പെടാറുണ്ട്, അത് വൈഫാണ്, വൈഫാണ്, അത് വൈഫ് തന്നെയാണ്, ശരി തന്നെയാണ്. കേൾക്കുന്നു, എന്താ മനസ്സിലാക്കുക, അങ്ങനെ ഒരു ആശയം ഇസ്ലാമിൽ ഇല്ല എന്ന് മനസ്സിലാക്കുക. അതല്ല, അൽ ജന്നത്തു, സ്വർഗം എന്ന് പറയുന്നത് തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്, ഉമ്മമാരുടെ കാലിന്റെ താഴെയാണ്. അൽ ജന്ന തഹ്ത അഖ്ദാമിൽ ഉമ്മ, ഈ വാക്കുകൾ പറഞ്ഞ ഈ ഹദീസ് എന്താണ്, ളൈഫാണ്, ശരി, അല്ലെങ്കിൽ മൗദുആണ് എന്ന് പറയുന്നു, ശരി. ഉമ്മാന്റെ കാലിനടിയിൽ സ്വർഗുണ്ട് എന്ന്, സ്വർഗില്ല എന്നല്ലേ പറഞ്ഞ അർത്ഥം. ഒരുപാട് വേറെ ഹദീസുകൾ വന്നു, എന്തൊരു സഹാബി ഒന്ന് ചോദിച്ചു, നബിയെ ഞാൻ ജിഹാദിന് പോട്ടെ, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ, ആ ഉണ്ട്, എന്നാൽ ആ ഉമ്മാനടുത്തേക്ക് പോയിക്കോ, അവർ ആ ഉമ്മാന്റെ കാലിന്റെ താഴെയാണ് സ്വർഗം, ഇത് സ്വഹീഹായ ഹദീസാണ് പറഞ്ഞ. ആ പറഞ്ഞ വാക്ക് ശരിയാണ്, പക്ഷെ ഈ ആശയം അത് ദീനിനുള്ളതാണ്, സുബ്ഹാനല്ലാഹ്, അത് ദീനിനുള്ളതാണ്. നിങ്ങളത് കേട്ടുകൊണ്ടല്ല ഞാൻ ഞെട്ടിപ്പോയി ഒരിക്കൽ, അങ്ങനെ ഒരാൾ കമന്റ് ചെയ്ത് വിട്ടപ്പോ, ഇത് വൈഫായ ഹദീസ്, ഇത് ആശയം എന്താ മനസ്സിലാക്കുക. ഉമ്മാരോടൊക്കെ പിന്നെ അനാഥരവ് കാണിക്കാൻ പറ്റുന്ന ലൈസൻസ് എല്ലാം കൊടുക്കും, അതല്ല, അപ്പൊ തിരുത്തി പറഞ്ഞു കൊടുക്കണം. അങ്ങനെയൊക്കെ പഠിക്കുന്ന ആൾക്കാർ എന്ത്, ഈ വാക്കുകൾ, ഈ ആശയമുണ്ട് ഒരുപാട് ഹദീസിൽ വന്നതാ, ഇപ്പറഞ്ഞ വാക്കുകൾ ഈ സ്ട്രക്ചറിൽ വൈഫാണ്, ശരി, അത്രയേ ഉള്ളൂ. എന്നല്ലാതെ ഈ ആ ഉമ്മാന്റെ കാലിന് ചുവട്ടിൽ തന്നെ സ്വർഗം, അത് വേറെ. അവളുടെ, അവരുടെ കാലിന്റെ താഴെയാണ് ഉമ്മാലെ നടവ, ഉമ്മാലെ എന്ന് ഉദ്ദേശിച്ച് അവരുടെ കാലിന്റെ താഴെയാണ്. ഇതുപോലെ മനസ്സിലാക്കാൻ, ഉമ്മയോട് ഉമ്മയെ അനാദരവ് കാണിച്ച ആളുകൾക്ക് അള്ളാഹു ശിക്ഷ കൊടുക്കുന്നുണ്ട്. ഉമ്മനെ പ്രത്യേകം ശ്രദ്ധിക്കാം. ഉമ്മാര് വലിയ മുത്തഖീങ്ങളാവണം എന്നതിന് ശർത്തല്ല. നമ്മൾ ഉമ്മാനുസരിക്കണത് എങ്ങനെ, അള്ളാഹു നിസ്കരിക്കാൻ പറഞ്ഞോ, പറഞ്ഞു. നമുക്ക് അള്ളാഹു രോഗം തന്നാ നിസ്കരിക്കണ്ടേ, നമുക്ക് കുറെ കടം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് നിസ്കരിക്കണ്ടേ, നമ്മുടെ കയ്യിൽ നിന്ന് ആരും അള്ളാഹു കൊണ്ടുപോയി എന്ന് വിചാരിക്കുക, നിസ്കരിക്കണ്ടേ, നിസ്കരിക്കണം. അതുപോലെ ഉമ്മാനെ വാപ്പാനെ നോക്കിക്കോ എന്ന് അള്ളാഹുവിന്റെ നിയമമാണ്. ഉമ്മി വാപ്പി നിന്നോട് ദുൽമ ചെയ്തേക്കാം, ചില ഉമ്മാര് വാപ്പാൻ അങ്ങനെ ഉണ്ടാവും, അത് അവര് ചെയ്യാൻ പാടില്ല, അവര് മക്കളോട് നീതി പാലിക്കേണ്ടവരാ. പക്ഷെ ഉമ്മി വാപ്പി ഇങ്ങോട്ട് നല്ല നിലക്കല്ല, എന്നാലും നമ്മൾ അങ്ങോട്ട് നല്ല നിലക്കാണ്. എങ്ങനെ, അള്ളാഹുനെ അനുസരിക്കണോ, ആ റബ്ബ് പറഞ്ഞത് അനുഷ്കുർലി വലിയ ഉമ്മാനെ വാപ്പാനെ നോക്കിക്കോ, അവരിങ്ങോട്ട് തരട്ടെ, എന്താ ഫുള്ള് എല്ലാ സ്വത്തും ജ്യേഷ്ഠനല്ലേ വാപ്പ എഴുതി കൊടുത്തത്, ഞാൻ വാപ്പാനെ നോക്കൂല, ഇത് ഈ പറയല്ല.
അതൊക്കെ മരിച്ചു പോണവരെയുള്ള നാല് കാശിനെ പറ്റി നീ പറയുന്നു. മരിച്ചു ചെന്നിട്ട് നിനക്ക് അനന്തമായൊരു ജീവിതമുണ്ട്. അങ്ങോട്ട് പോകാനുള്ള പാധ്യായൻ നിന്റെ ഉമ്മയുടെയും വാപ്പയുടെയും ഖിദ്മത്തിലാണ്. ഒന്നും എതിർത്ത് പറയല്ല, ഒന്നും ഉറക്കെ പറയല്ല, അവരെ ശകാരിക്കരുത്. ഇങ്ങനെയാണ് സുബ്ഹാനല്ലാഹ്. ചിലപ്പോ അങ്ങനെയൊക്കെ തോന്നിപ്പോയി എന്ന് വിളിച്ച ആൾക്കാർക്ക് ഭയങ്കര ഹോറ്റം പെടുന്ന പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാർ ഒന്നും മിണ്ടാതിരിക്കുക, അതാ ഏറ്റവും നല്ല, മിണ്ടാതിരിക്കുക. ക്ഷമ കടക്ക ക്ഷമയൊക്കെ അതിരി കടക്കുന്ന ഓർത്താനൊക്കെ ചിലപ്പോൾ ചില ഉമ്മാരും അപ്പാരും പറഞ്ഞു തരും, മിണ്ടാതിരിക്കുക, ഒന്നും പറയണ്ട, ഉമ്മല്ലേ വാപ്പല്ലേ, ഇത് മാത്രം ചിന്തിച്ചാൽ മതി. കബറിൽ പോയി സ്വസ്ഥമായിട്ട് കിടക്കണം. അള്ളാഹു തആല അവരുടെ പൊരുത്തം വാങ്ങാൻ തോഫിക്ക് നൽകുമാറാകട്ടെ. അദാബിന്റെ മറ്റൊരു കാരണം പറഞ്ഞ സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻഹു കാനതു അഖിറു സ്സലാ, നിസ്കാരം അതിന്റെ കൃത്യമായ സമയത്തിൽ നിന്ന് പിന്തിക്കുന്ന ആളായിരുന്നു. ഒരു പെണ്ണിനെ സംബന്ധിച്ച കാന റജുലും, അത് ഒരാളായിരുന്നു മദീനയിലെ, അതല്ല ഒരാൾ, ഒരു പെണ്ണിനെ സംബന്ധിച്ച് വന്നിട്ടുള്ളത് ഇവിടെ ഖബറിൽ പാമ്പ് കണ്ടതാണ്. കാന റജുലും മിൻ അഹലിൽ മദീന, മദീനയിലെ, ഇതൊരു പെണ്ണിന്റെ സംഭവം തന്നെയാണ് കേട്ടോ, മദീനയിൽപ്പെട്ട ഒരാൾ. വഖാനത്ത് ലഹു ഉഖ്തുൻ ഫീ നാഹിയത്തിൽ മദീന, തന്റെ ഒരു സഹോദരി മദീനയുടെ പ്രാന്തപ്രദേശത്ത് താമസിക്കുന്നുണ്ട്, കുറച്ച് അരികത്ത്, കുറച്ച് അതിന്റെ ടൗണിന്റെ പുറത്ത്, അന്നത്തെ ടൗണ്. അവർ രോഗം ബാധിച്ചു, ഇപ്പൊ ബംഗാളെ കാണാൻ വേണ്ടി ഇയാൾ എന്നും പോകും തിരിച്ചു വരും. അങ്ങനെ സുമ്മമാത്തത്, പിന്നെ അവര് മരിച്ചു. മരിച്ചപ്പോ അവരെന്ത് ചെയ്തു, മറവ് ചെയ്തു. മറവ് ചെയ്ത് വരുമ്പോഴാണ് പടച്ചോനെ എന്റെ കയ്യിലുള്ള സംഗതി അവിടെ വീണുപോയിട്ടുണ്ടല്ലോ, ഖബറിന്റെ ഉള്ളിൽ വീണുപോയിട്ടുണ്ടല്ലോ എന്ന് ഓർമ്മ വന്നത്. ഖബറൊക്കെ മൂടിപ്പോന്നിന്റെ രക്ഷാണ്. അങ്ങനെ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞിട്ട് പറഞ്ഞു, അല്ലോ എനിക്ക് വളരെ വേണ്ടപ്പെട്ട സംഗതിയാണല്ലോ, എനിക്ക് എടുത്തേ പറ്റൂ. ഒരു അത്യാവശ്യം വന്നു, ഫനബശ്നൽ ഖബറ, ഖബറിനെ ഞങ്ങൾ പൊളിച്ചു, ഖബർ തുറന്നു. വജത്തു ദാലിക്കൽ മതാ, എന്റെ വീണുപോയ സംഗതി ഇവിടെ കിട്ടും ചെയ്തെനിക്ക്. അപ്പോ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, തനഹ, നീ ഒന്ന് മാറി നിൽക്ക്. ധൈര്യന്റെ കൂട്ടുകാരനാ, കൂട്ടുകാരൻ ഇറങ്ങിയിട്ട് ഇട്ടു കൊടുത്തത്. നീ ഒന്ന് മാറി നിൽക്ക്, എന്റെ സഹോദരിയുടെ അവസ്ഥ എന്താണെന്ന് ഞാനൊന്ന് നോക്കട്ടെ, എന്റെ പെങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ഒന്ന് കാണാൻ പറ്റിയ അവസരല്ലേ. ആ ഖബറങ്ങനെ കുളിക്കരുത്, നബ്സ് ചെയ്യൽ ഹറാമാൻ, അനാവശ്യമായി ഒരു കാരണമല്ലാതെ ഖബർ തുറക്കൽ ഹറാമാണ്, അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. ഇതൊക്കെ പറഞ്ഞ നമ്മൾ തുറന്നു നോക്കുക, അത്യാവശ്യത്തിന് മാത്രം തുറക്കാൻ പാടുള്ളൂ, നാം അല്ലെങ്കിൽ തുറന്നുകൂടാ. എന്റെ പെങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് തന്റെ കൂട്ടുകാരൻ തുറന്ന ഖബറിൽ എഴുന്നേറ്റപ്പോ പെങ്ങൾ എടുത്തു ചെന്നപ്പോ അപ്പോ ആ ഒരു ഖബറിന്റെ ഒരു സൈഡിലെ സാധനം നഷ്ടപ്പെട്ട് അത് എടുത്തു. അപ്പൊ അതിന്റെ ഒന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ഖബറിന്റെ ഉള്ള് കാണും, ലഹ്ജാണ്. ഞാനിങ്ങനെ ഖബറിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോ ഖബറിന്റെ നേരെ മണ്ണിലെ മയ്യത്തിന്റെ കൂടെ അല്ല വിട്ടുപോയത്, കുറച്ച് മേലെ. അതിന്റെ ഇടയിലൂടെ ഞാൻ നോക്കുമ്പോ മുഷ്ടായിലും ഞാറാ, അതിന്റെ ഉള്ളിൽ ഞാൻ തീ കണ്ടിട്ടുണ്ട്, തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനത് മൂടി വെച്ചിട്ട് ഖബറങ്ങ് ശരിയാക്കി, ആ അല്ലാ, ഖബറിന്റെ ഉള്ളിൽ തീയാണ്. ഇത് മദീനയിലാണ് സംഭവിച്ചത്, ജന്നത്തുൽ ബഖയിലാണ് മറവ് എഴുതുന്നതിന്റെ ഒരു അർത്ഥമല്ല. മദീനയുടെ പ്രാന്തപ്രദേശത്ത് എവിടെയോ ആണ്. ഉമ്മാന്റെ അടുത്ത് ചെന്ന് നോക്കി, ഉമ്മ എന്തായിരുന്നു ഇവിടെ പെങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു ഉമ്മ പറഞ്ഞിരി. അപ്പൊ ഉമ്മ ചോദിച്ചു, മോനെ എന്തിനാ പെങ്ങളെ പറ്റി ചോദിക്കുന്നത്, പെങ്ങള് മരിച്ചില്ലേ, നീ എന്തിനാ അവളെ പറ്റി അറിയേണ്ടത്. പറഞ്ഞു, ഉമ്മ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം, നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നേ പറ്റൂ ഉമ്മ, എനിക്കൊന്ന് അറിയേണ്ടതുണ്ട്. നിർബന്ധ പറഞ്ഞ ഉമ്മ പറഞ്ഞു, അവര് നിസ്കാരം പിന്തിക്കുന്ന പെണ്ണായിരുന്നു. അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് നിസ്കരിക്കുള്ളൂ, ദുഹ്റക്ക് അസറിന്റെ ബോർഡർക്ക് എത്തുമ്പോ, അസർ മഗ്രിബിന്റെ ബോർഡർക്ക് എത്തുമ്പോ, പിന്നെ മഗ്രിബിന്റെ ഒന്നോടുകൂടെ ഇശാവും കിട്ടി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഒരു മക്കൂലയുണ്ട്, ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, നിസ്കാരം ആദ്യ സമയത്ത് നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ റിദ്വാൻ, അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടും. നിസ്കാരം സമയത്തിന്റെ ആദ്യത്തിൽ ചെയ്താൽ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടും, മധ്യത്തിൽ ചെയ്താൽ റഹ്മ കാരുണ്യം കിട്ടും, സമയത്തിന്റെ അവസാനം കൊണ്ടുപോയി നിസ്കരിച്ചാൽ മഗ്ഫിറ, അത് പാപമോചനമാണ്. നമ്മൾ ചിലപ്പോ പടച്ചോനെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ നിസ്കാരത്തെ അവസാനം ചെയ്താൽ മതി, അതല്ലേ പറഞ്ഞു. എന്താണ് ഈ മഗ്ഫിറ എന്ന് പറഞ്ഞാൽ, നിസ്കാരം പിന്തിച്ചതൊരു കുറ്റമായിരുന്നു, ആ കുറ്റത്തിന്
പ്രായശ്ചിത്തമാണ് ഇപ്പൊ ഈ ചെയ്തത്. സുബ്ഹാനല്ലാഹ്. മഗ്ഫിറത്ത് എപ്പോഴാണ് കിട്ടേണ്ടത്? തെറ്റ് ചെയ്താലാ മഗ്ഫിറത്ത് വരിക. നീ നിസ്കാരം ചിന്തിച്ചതൊരു തെറ്റാണ്, അതിന് നിനക്ക് മഗ്ഫിറത്ത് കിട്ടുന്നുണ്ട് നീ നിസ്കാരം നിർവഹിക്കുമ്പോ. പക്ഷേ അള്ളാന്റെ പൊരുത്തമോ അള്ളാന്റെ റഹ്മത്തോ ഇതുകൊണ്ട് നീ ചോദിക്കാൻ നിൽക്കണ്ട. നീ പിന്തിച്ചില്ലേ, ആ സമയത്തിന്റെ ഉള്ളിൽ തന്നെ നിസ്കരിച്ചു, ആ പാപം അതുകൊണ്ട് മുറുക്കപ്പെട്ടേക്കും, പക്ഷേ അള്ളാന്റെ പൊരുത്തം കിട്ടിയൊന്നും പറയാനായിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഹദീസ് അല്ല, ബഹുമാനപ്പെട്ടവരുടെ പക്വതയാണ്. അസറാൻ പക്ഷെ ഭയങ്കര അർത്ഥമാണിത് അല്ലേ. ആഹുറുഹു മഗ്ഫിറ റമദാനെ പറ്റി അല്ലേ പറയാറുണ്ട് അങ്ങനെ. ഒവ്വരുഹു റഹ്മ അല്ലേ. സുബ്ഹാനല്ലാഹ്. മഗ്ഫിറ പുറത്ത് കിട്ടും എന്ന് പറഞ്ഞാൽ പൊറുക്കണമെങ്കിൽ തെറ്റ് ചെയ്യണം. നീ ചെയ്ത് തെറ്റാണ്, നിസ്കാരം ചിന്തിച്ചത് തെറ്റാണ്. സുബ്ഹാനല്ലാഹ്. ഉമ്മ പറഞ്ഞു, വലാ തുസല്ലി ഫീമാ അദുന്നു ബിവുദൂ. എന്റെ അറിവ് പ്രകാരം നിന്റെ പെങ്ങൾ, എന്റെ സ്വന്തം മകൾ എന്നപ്പോ ഉമ്മ പറയണത്, ഓൾ നിസ്കരി ഒതു കൊണ്ടല്ല നിസ്കരിക്കാറുണ്ടായിരുന്നത്. നിസ്കരിക്കുമ്പോ ഒതുവൊന്നുമില്ല. അങ്ങനെ ഉണ്ടാവോ ഒതുക്കാ നിസ്കരിക്കാന്ന്? അങ്ങനത്തെ മടിയന്മാരാവണമെന്നോ? വെള്ളം തൊടാൻ മടിയാണ്, പിന്നെ എനിക്ക് പേടി, സോക്സുമ തടയാൻ പറ്റുമല്ലോ എന്നൊക്കെ വിശ്വസിക്കാൻ ആൾക്കാരുണ്ട്. ആ വിശ്വാസം വല്ലാത്ത വിശ്വാസം തടവുന്ന ആൾക്കാർക്ക് പൊന്നാര ഉമ്മിനിങ്ങളെ, സോക്സുമ തടവയാൽ ഒതു ശരിയാവില്ല. സോക്സ് ഹുഫയല്ല. എൻ്റെ റൂമത്തെ എൻ്റെ കമ്പനിയത്തെ മുദീർ അതൊന്നും ഒന്നാനെടുത്ത് തെളിവല്ല. എൻ്റെ മുതലാളി ചെയ്യുന്നുണ്ടോ മറ്റേ ആൾ ഇതൊന്നും നോക്കണ്ട. ഹുഫ എന്ന് പറഞ്ഞാൽ തുകൽ കൊണ്ട് തോല് കൊണ്ട് ഉണ്ടാക്കുന്ന കാലിൻ്റെ മുട്ടോളം വരുന്ന ഒരു സോളിഡ് ഉറച്ച ഒരു തരം സോക്സാണ്. അത് സോക്സ് എന്ന് പറയാൻ പറ്റില്ല. വഅർജുലകും ഇലൽ കഅബൈൻ, കാൽ മടമ്പ് വരെ കഴുകണം എന്നല്ല പറഞ്ഞ് പരിശുദ്ധ ഖുർആനിന്റെ നസ്വാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു നേർക്കുനേരെ കൽപ്പിച്ച വിഷയം ഒന്നുവിന്റെ ഭാഗം പറഞ്ഞപ്പോ കാല് കഴുകണം. പിന്നെ കഴുകണം എന്ന് പറഞ്ഞ് നിയമത്തിൽ നിന്ന് ഇളവ് കിട്ടണമെങ്കിൽ തക്കതായ ഷറഇൽ പറഞ്ഞൊരു കാരണം വേണം. ഹുഫ എന്ന് പറഞ്ഞ സംഗതി പണ്ട് ആൾക്കാർ ധരിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴും റഷ്യൻ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ഉസ്ബെക്കിസ്ഥാൻ കസാഖിസ്ഥാൻ അവിടെ നിന്നൊക്കെ വരുന്നവരെ ധരിച്ചു കാണുന്നുണ്ട്. അതിന്റെ മീതെ വേറൊരു ഷൂ ഉണ്ടാവും. ആ ഷൂ അഴിച്ച് അതിൻ്റെ ഉള്ളിൽ അടുത്ത് നമ്മൾ സോക്സ് എന്ന് പറയും കണ്ടാത്തൊരു ഷൂ ആണ്, അതിട്ടിട്ട് അവർ പള്ളിയിലേക്ക് കയറും. അത് വൃത്തി ഉണ്ടാകും. അത് ഒതുവോടുകൂടെ ചെയ്താൽ അടുത്ത ഒരു ഒതു കൊടുക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ മേലെ തടവിയാൽ മതി എന്നാണ്. അത് സ്വഹീഹായ സംഭവമാണ്, നമ്മുടെ ഫുഖഹാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോക്സ് എന്താ ഒരു ശീലക്കഷ്ണല്ലേ, ഊരിയെ കിട്ടൂലേ? അപ്പൊ നാനീന്റെ സോക്സ് വാസനയ്ക്കുന്ന ഡ്രൈ ചെയ്ത പോലെ എത്ര ഡ്രൈ ആവുന്ന ടിഷ്യൂ കാര്യങ്ങളൊക്കെ നമ്മളെ നാട്ടിലുണ്ട്. ഇതൊക്കെ മാറ്റി വെച്ചിട്ട് മടി. അപ്പോ അങ്ങനെ ഒരാൾ നിസ്കരിച്ചാൽ അയാൾക്ക് ഒതുവില്ല എന്ന അതിന്റെ അർത്ഥം. സോക്സ് മാത്രം നിസ്കരിച്ച ഒതുവില്ല എന്ന് വരും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വിശ്വാസമല്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും മൗലവിമാര് പറഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾ വിട്ടോളൂ, ഞങ്ങൾ പറഞ്ഞുതരാം. പരലോകത്ത് ചെന്നിട്ട് അവിടെ ചെന്ന് മേപ്പോട്ട് നോക്കേണ്ട അവസ്ഥ വരരുത്. നമ്മൾ അറിഞ്ഞിട്ട് തെറ്റാണോ അറിഞ്ഞിട്ട് ചെയ്തോ, ആ അത് ബാക്കി നിങ്ങൾ പഠിച്ചവനായാൽ മതി. സോക്സ് തടവിയാൽ ഒതു ശരിയാവൂല. സോക്സ് ഹുഫല്ല. ഷാഫിഈ മദ്ഹബിന്റെ പ്രബലമായ പ്രബലം അപ്രബലോടല്ല. സുബ്ഹാനല്ലാഹ്. ഹുഫ എന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റണം ഒരു ദൂരം. സോക്സ് ഇട്ട് നടക്കാൻ പറ്റുമോ? ഹുഫ വെള്ളം അബ്സോർബ് ചെയ്യാത്ത സാധന. സോക്സ് ഇട്ട വെള്ളം അബ്സോർബ് ചെയ്യൂലേ? ഇതൊന്നും പറ്റൂല. ഹുഫനോട് തുലനം ചെയ്യാൻ പോലും പറ്റൂല. ആൾക്കാരുടെ മസ്സര ഉണ്ടാക്കിയിട്ട് ഒന്നുമില്ല നിസ്കരിക്കുന്ന അവസ്ഥ വരൂലേ എങ്ങനെ വന്നാൽ? കാനത്തുസല്ലി ബിഗൈരി വുളു, വുളുവില്ലാതെ നിസ്കരിക്കുന്ന പെണ്ണായിരുന്നു അവൾ. അവളുടെ കൽബിൽ, അവരുടെ കബറിൽ തീ പടർന്നു കണ്ട സംഭവത്തിൽ പെണ്ണ് ചെയ്തിരുന്ന കുറ്റങ്ങൾ എന്താണെന്ന് ഉലമങ്ങ് പഠിക്കുകയാണ്. എന്തിന്? അത് നമുക്ക് വരാതിരിക്കാൻ. ഇതൊക്കെ കാലാകാലങ്ങളിൽ അള്ളാഹു കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കാണേണ്ടവർക്ക് കാണാൻ. നിസ്കാരം ബന്ധിക്കാറുള്ള പെണ്ണായിരുന്നു, പിന്നെ അവൾ ഒന്നുമില്ലാതെ നിസ്കരിച്ചിരുന്നത്. ചിലർ അങ്ങനെ പറയും, ഒന്നും പഠിച്ചവനെ പല മസാലയല്ലേ നമ്മുടെ നാട്ടില്. നമ്മുടെ നാട്ടിലെ ഈ മസാല കൊണ്ടാ കുടുങ്ങിയത്. ഒന്ന് കീവായി പോയാൽ ഇപ്പൊ ഒതൊന്നും മുറിയില്ല. മുറിയണമെങ്കിൽ പിന്നെ എന്ത് വെട്ടത്തി കൊണ്ടിടണം എന്ന് എനിക്കറിയില്ല. മണുണ്ടോ സൗണ്ട് ഉണ്ടോ, അതൊക്കെ എവിടെ പറഞ്ഞ വിഷയമാണ്. മണ ഇല്ലെങ്കിലും വാസന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും പുറത്തു പോയാൽ മിൻ അഹദി സബീലൈൻ, രണ്ടാലൊരു മുൻവശത്തുകൂടെയോ പിൻവശത്തുകൂടെയോ കാറ്റോ എന്തെങ്കിലും പുറത്തു വന്നാൽ നഖലത്തിൽ വുളു, വുളു മുറിയുമെന്നാണ്. പിന്നെ മണുണ്ടോ ഇല്ലേ എന്നൊക്കെ വസ്വാസം സംബന്ധിച്ച് പറഞ്ഞ വിഷയമല്ലേ ഇത്. ഒരാൾക്ക് തോന്നുന്നുണ്ട് പഠിച്ചവനെ പോയോ ഇല്ലേ, പോയോ ഇല്ലേ, നിനക്ക് അസുഖങ്ങളുണ്ടാവില്ലേ. അങ്ങനെയാണെങ്കിൽ വസ്വാസമായിട്ട് ഇടങ്ങേറാവണ്ട. അവിടെ ഇത്തരം വിഷയങ്ങൾ ഈ രണ്ടാലൊന്നും ഉണ്ടായിട്ടുണ്ടോ നോക്കിയാൽ മതി. അത് വസ്വാസിനെ പറ്റി പറഞ്ഞ വിഷയമല്ലേ. എന്നിട്ട് മനുഷ്യന്മാരങ്ങനെ നടക്ക കൂളായിട്ട് ഒതു കൊടുക്കാതെ, ഇതൊക്കെ ഒതുവില്ലാതെ നിസ്കരിക്കുന്ന അവസ്ഥ വരൂലേ. ഒതുവില്ലാതെ നിസ്കരിക്കൽ ഹറാമാണ് മനസ്സിലാക്കണം. ഒതുവില്ലാതെ നിസ്കരിക്കൽ
ഹറാമാണ്, കുറ്റമാണ് ചെയ്യുന്നത്. അള്ളാഹു അക്ബർ എന്ന നിസ്കാരത്തിൽ ഒരാൾക്ക് ഉതു പോയാൽ എന്ത് ചെയ്യണം? വേഗം അയച്ചുകൊണ്ടേ എന്തെങ്കിലും കണ്ട് ചിലര് മൂക്കൊക്കെ കുത്തി പോയിക്കോട്ടെ, മൂക്കൊന്ന് ചോര വന്നെന്ന് വിചാരിച്ചോട്ടെ, അടുത്തിക്കണോ എന്നാലും നിസ്കാരത്തിന് പുറത്തു പോയിക്കോ. ഏതായാലും ജുമാന്റെ നടുവ് പെട്ടുപോയില്ല, ഒതു പോയാലും ഞാൻ ജുമാന്റെ പൂർത്തിയാക്കട്ടെ ചെയ്യാൻ പാടില്ല. ഹറാമാണ് ഒതുവില്ലാതെ സുജൂദ് ചെയ്യല്, ഒതുവില്ലാതെ നിസ്കാരത്തിന്റെ സുജൂദ്, നിസ്കാരത്തിന്റെ റുക്ഉ്, നിസ്കാരത്തിന്റെ പാടില്ല, ഹറാമാണ്. പുറത്തു പോകണമെന്നാണ് നേരത്ത്. എന്നിട്ട് നിസ്കാരത്തിൽ ഒതു പുതിയ ഒതു എടുത്തിട്ട് വന്ന് എന്റെ നിസ്കാരത്തിലേക്ക് യോജിക്കണം. ഇതല്ലേ നമ്മുടെ ഫിഖ്ഹിന്റെ മസല. അപ്പൊ മുഅ്മിനീങ്ങൾ ഒതുവില്ലാതെ നിസ്കരിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കണം, ഇങ്ങനെയൊക്കെ ആകാം ഈ വരുന്ന തെറ്റ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തെറ്റ് തിരുത്തി മനസ്സിലാക്കുക. അള്ളാഹു നമുക്ക് ഇൽമ് വർദ്ധിപ്പിക്കുമാറാകട്ടെ. പിന്നെ ഇവൾ ചെയ്തിരുന്ന മൂന്നാമത്തെ ഒരു കുറ്റം, അയൽവാസികളുടെ വാതിൽക്കൽ പോയി ഇവൾ നിൽക്കുമായിരുന്നു, ചെറിങ്ങനെ വാതിൽക്കൽ ഇങ്ങനെ വെച്ചു നോക്കും എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം? മറ്റുള്ളവരുടെ കുറ്റം കുറവൊക്കെ ഇങ്ങനെ നോക്കി നടക്കല, ഇവിടെ പണി ചിലർക്ക് അങ്ങനെ ഉണ്ടാവും. ന്യൂസ് ഏജന്റുമാരുണ്ടാവും സമൂഹത്തിൽ, സുബ്ഹാനല്ലാഹ്. ന്യൂസ് ഏജൻസി ഒരു എല്ലാ ന്യൂസും ഉണ്ടാവും, നാട്ടിലെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും, സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യൻ എമ്പാടും തെറ്റ് വാരിക്കോരി കൂട്ടാൻ മതിയത്രേ, കേട്ടതൊക്കെ വിളിച്ചു പറഞ്ഞാൽ തന്നെ മതി നരകത്ത് പോവാൻ, അതിലപ്പുറം ഒന്നും വേണ്ടി വരില്ല. സുബ്ഹാനല്ലാഹ്. നല്ലതേ മുമ്മിനാ മനുഷ്യൻ പറയാവൂ, മറ്റുള്ളവന്റെ കാര്യങ്ങളോ ഗീബത്തോ നമീമത്തോ സ്ലാൻഡറിങ് ബാക്ക് ബൈറ്റിംഗ് ഇതൊന്നും നമുക്ക് പറ്റൂല. ഇവള് നമീമത്ത് പറഞ്ഞിരുന്ന പെണ്ണാണ്, കാര്യങ്ങൾ ചോർത്തിയെടുത്ത് ജനങ്ങളിൽ ഫിത്ന പരത്തുന്ന പരിപാടി മോനെ നിന്റെ പെങ്ങൾക്കുണ്ടായിരുന്നു എന്ന് പൊന്നാര ഉമ്മ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ കണ്ടുകൊണ്ട് കണ്ടു സംഭവം. അംറു ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു മദീനയിൽ നടന്ന സംഭവം ഉദ്ധരിച്ചു പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. حسين الأسدي رضي الله عنه قال سمعت مرثد بن حوشب مرثد بن حوشب نورينا ولي صوفي بدينم تياغي يمائرنا ولي عالمان مرثد رضي الله عنه وربريان كنت جالسا عند يوسف بن عمر ഞാൻ യൂസുഫ് ഇബ്നു ഉമർ റഹിമഹുള്ളയുടെ കൂടെ ഇങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കെ ഒരു മനുഷ്യൻ അവരുടെ കൂടെയുണ്ട്. കഅന്ന ശഖത വജീഹി സഫഹതു മിൻ ഹദീദ്, മുഖത്തിന്റെ ഒരു സൈഡിൽ ഇരുമ്പ് വരത്തിയതുപോലെ ആയിട്ടുണ്ട് മുഖത്തിന്റെ ഒരു സൈഡ്, അങ്ങനെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ യൂസുഫ് റഹിമഹുള്ള പറഞ്ഞു, ഹദ്ദിത്തി മിർസദൻ ബിമാ റഅയ്ത്, ആ മുഖം ഇങ്ങനെ ചീലു പോലായിട്ടുള്ള ഒരു സൈഡ്, നിനക്കുണ്ടായ അനുഭവം മഹാനായല്ല നിർഭരങ്ങൾക്ക് നീ ഒന്ന് പറഞ്ഞു കൊടുക്കുമോ നിന്റെ അനുഭവം? പറഞ്ഞു പറഞ്ഞു കൊടുക്ക. ഇവിടെ തൗബ ചെയ്ത് വരികയാണ്, അങ്ങനെയുണ്ടല്ലോ തൗബ ചെയ്ത് മടങ്ങി പിന്നെ ആലിമ്യങ്ങളുടെ കൂടെ അങ്ങനെ ജീവിക്കാൻ, ചെയ്തു പോയ കാലത്ത് പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ, കുറേ തിന്മയുടെ ആൾക്കാരുടെ കൂടെ നടന്ന് ഇനി കുറച്ച് നന്മയുടെ ആൾക്കാരുടെ കൂടെ നടന്നു നോക്കുക, എന്താവസ്ഥ? ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും. അവരാ തൗബ പശ്ചാത്താപം ശരിയാവാനായി ഇങ്ങനെ ആലിമീ, ഒരു വലിയൊരു തെറ്റ് ചെയ്ത മനുഷ്യനായിരുന്നു ഇയാൾ. അങ്ങനെയാണ് മുഖത്ത് ഈ സ്റ്റീൽ പോലെ ഒരു ഇരുമ്പ് കഷ്ണം പതിച്ച പോലെ മുഖമായി മാറിയത് ഒരു സൈഡ്. അലാമ യൂസുഫ് തങ്ങൾ പറഞ്ഞു, നീ പറഞ്ഞുകൊടുക്ക് ബഹുമാനപ്പെട്ട മിർസദ് റഹ്മഹുള്ളക്ക് എന്തേ നിന്റെ അനുഭവം? അദ്ദേഹം പറഞ്ഞു, ഞാൻ വ്യഭിചാരം ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു, വ്യഭിചാരം ചെയ്ത് പിന്നെ പല തോന്നിവാസത്തിന്റെ കൂട്ടത്തിൽ കബറ് വിളിച്ചിട്ട് കഫംപുട കൊണ്ടുപോവുക, ഇത് എന്റെ ജോലിയായിരുന്നു ഇയാൾ പറയാം. അങ്ങനെ നാട്ടിൽ പ്ലാഗ് രോഗം വന്ന് ഒരുപാട് ആളുകൾ മരിച്ചുപോയപ്പോ എനിക്ക് നല്ല ബിസിനസ് ആയിരുന്നു, എന്റെ ഒരുപാട് ആൾക്കാരെ കൊണ്ടുപോയി മറവ് ചെയ്യല്ലേ, ഞാനതൊക്കെ എടുത്തിട്ട് മാന്തി എടുത്തിട്ട് ഒക്കെ കഴുകിയിട്ട് മാർക്കറ്റ് കൊണ്ടുപോയി വിൽക്കും, സെക്കൻഡ് ഹാൻഡ് തുണി വിൽക്കുക. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇഷാമാരിമിന്റെ ഇടയിൽ പോയിട്ട് ഈ പുതിയ ഖബറൊക്കെ ഞാൻ പൊളിക്കുക, അങ്ങനെ തുറക്കുമ്പോ പള്ളിക്കാട്ടിൽ ആരാ പോയി നോക്കുന്നത്? അപ്പൊ പുതിയ മറവ് ചെയ്ത ഖബർ പെട്ടെന്ന് മണ്ണെടുക്കാൻ പറ്റുമല്ലോ, മണ്ണെടുത്തിട്ട് ഇയാളിങ്ങനെ ഇഷാമാരിമിന്റെ അടിയിൽ കുഴിച്ചുകൊണ്ടിരിക്കുക. കുഴിക്കിനടിയിൽ കുറച്ച് റെസ്റ്റ് എടുക്കണ്ടേ, അപ്പൊ തൊട്ടപ്പുറത്തുള്ള ഖബറിന്റെ മണ്ണിലേക്ക് ചാരി ഇങ്ങനെ ഇയാൾ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോണ്ട് ഒരു ജനാസ തിറജുലിൽ ഒരാളുടെ ജനാസ കൊണ്ടുവരുന്നു. അങ്ങനെയുണ്ട് ഒരു പെട്ടെന്ന് മറവ് ചെയ്യും. നമ്മുടെ നാട്ടിലൊക്കെയാണ് രാവിലെ ക്ലാസ്സിക്കലൊക്കെ അല്ലെ, മരിച്ചു കഴിഞ്ഞാൽ ഉടനെ മറവ് ചെയ്യണമെന്നാണ്. നമ്മൾ ആരും വസീത്ത് ചെയ്യണ്ട, എന്ത് ഗൾഫിൽ നിന്ന് മകൻ വരട്ടെ അല്ലെ നാട്ടിൽ നിന്ന് എന്റെ ബോഡി നാട്ടിൽ എത്തട്ടെ
അന്നൊക്കെ ആ കാലത്ത് ആ സമയത്ത് മരിക്കുന്ന സമയത്ത് എന്താണോ അതിന്റെ സാഹചര്യം അതനുസരിച്ച് ആൾക്കാർ ചെയ്തേക്കും. നമ്മൾ എന്ത് ചെയ്യണ്ട? വസീത്ത് ചെയ്യാൻ നിൽക്കണ്ട. അതിലൊന്നും വലിയ വിഷയങ്ങൾ വരുന്നില്ല. അള്ളാഹു തആല എവിടെയാണോ ഒരു മനുഷ്യന്റെ ഹാത്തിമത്ത് കണക്കാക്കിയത് അവിടെ അത് സംഭവിക്കുക. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ മരിച്ച ആ സ്ഥലത്ത് മറവ് ചെയ്യലാണ് ഉത്തമം. നമ്മൾ മനസ്സിലാക്കുക, ഒന്ന് എക്സ്പെൻസ് വഹിക്കണം, പിന്നെ ഈ മയ്യത്തിനെ എംബാം ചെയ്യണം. അതൊക്കെ ഒരു മയ്യത്തിന്റെ അവസ്ഥയിൽ അജ്ജിരൂപി ബിൽമൗത്ത, മരിച്ചാൽ ഉടനെ മറവ് ചെയ്തേക്കുന്നത്. അറബികളൊക്കെ അങ്ങനെ മരിച്ച രാത്രിക്ക് രാത്രി മറവ് ചെയ്തു, പിന്നെ രാവിലെ അങ്ങനെ മെസ്സേജ് വരും, ഉമ്മ മരിച്ചിട്ടോ, ആ ഉമ്മനെ മറവ് ചെയ്തു. ഇനി തങ്ങളുടെ കാലത്ത് അങ്ങനെ ഉണ്ടായില്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ വന്നു നോക്കുമ്പോ എന്നും മുറ്റടിച്ചേരുന്ന ഒരു സ്ത്രീയെ കാണില്ല. നബി തങ്ങൾ ചോദിച്ചല്ല, അവരെവിടെ പോയി? നബിയെ തൂഫിയത്തില്ലയില്ല, ഇന്നലെ രാത്രി ഒരു മരിച്ചു. എന്നിട്ടോ ഞങ്ങൾ മറവ് ചെയ്തു നബി, രാത്രിക്ക് രാത്രി തന്നെ മറവ് ചെയ്തു. അല്ല ആദൻ തുമോനി, നിങ്ങൾക്ക് നിന്നെ വിളിച്ചുകൂടായിരുന്നു. ആരായിരിക്കുന്നത്? ഏതോ ഒരു അടിമസ്ത്രീ, ഒരു കറുത്ത വർഗക്കാരിയായിരുന്നു ഒരു അടിമസ്ത്രീ, പള്ളിയുടെ മുറ്റങ്ങനെ അടിച്ചുവരി കൊടുക്കും. അവര് മരിച്ചപ്പോ പറയാണ് എന്നെ വിളിച്ചുകൂടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, നബിയെ അങ്ങ് ഉറങ്ങാണ്, അങ്ങ് വിശ്രമത്തിലാണ്, അങ്ങയെ അറിയിക്കണ്ടല്ലോ. സാധു പെണ്ണല്ല, ഞങ്ങൾ എന്ത് ചെയ്യാ, മറവ് ചെയ്തേക്കാന്ന്. അങ്ങയെ വിളിച്ചില്ല നബിയെ, അങ്ങനല്ലേ വലിയ വലിയ ആൾക്കാരെ പോയി ഇടങ്ങാറാക്കണ്ടല്ലോ, ആയിക്കോട്ടെ രാവിലെ പറയാം. അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ മറവ് ചെയ്ത നബിയെ, ഞങ്ങൾ പറഞ്ഞു നിന്നത് വിളിച്ചുകൂടായിരുന്നോ, എന്തെങ്കിലും എന്നെ അറിയിക്കാതിരുന്നത്. ഒരു രാത്രി എന്നെ മറവ് ചെയ്തിട്ടുണ്ട്. നേരം വിളിച്ചപ്പോ തങ്ങൾ ചോദിച്ചു ഇവിടെ കബർ, പറഞ്ഞു ഞങ്ങൾ അവിടെ മറവ് ചെയ്തത്. ഞങ്ങൾ അവിടെ ചെന്നു, ആ കബറിന്റെ അരികത്ത് ചെന്നിട്ട്, ഇപ്പൊ കബറിന്റെ അരികത്ത് ചെല്ലാൻ പറ്റിയാൽ മൈ സംസ്കാരം പിന്നെ എവിടെയാ ചെയ്യേണ്ടത്? ഖബറിന്റെ അടുത്ത് അരികത്ത് നമസ്കരിക്കേണ്ടത്. ഫസല്ല അലൈഹ, അവർക്ക് വേണ്ടി നബി തങ്ങൾ മൈ സംസ്കരിച്ചു. അങ്ങനെ സംഭവിക്കും രാത്രിക്ക് രാത്രി എന്നെ മറവ് ചെയ്യാൻ. അപ്പോ ഇദ്ദേഹം ഒരു ഖബർ ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് എന്ത് ചെയ്യുന്നത്? ഒരു ജനാസയിട്ട് ആൾക്കാർ വരുന്നത്. നമ്മുടെ നാട്ടിലെ സാഹചര്യത്തിൽ ഈ ഹദീസ് പറയുമ്പോൾ അങ്ങനെ പെട്ടെന്ന്, ഈ സംഭവം പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. എങ്ങനെയപ്പോൾ ആൾക്കാരുടെ വരിക, രാത്രിയൊക്കെ അവിടെ പന്തം കത്തിച്ചല്ലേ വരിക, ഇവരെ കള്ളനെ കാണൂല, ഇവനെ കണ്ടിട്ടില്ല. അവർ വന്നു, അവർ ഒരു സ്ഥലത്ത് മറവ് ചെയ്തിട്ട് പോവാണ്. അവിടെ ഒരു ഖബറിൽ ഇയാളെ മറവ് ചെയ്തിട്ട് ഇവരൊക്കെ പോയി. ഇവര് പോയതിൽ പിന്നെ ഷാ മഗ്രിബിന്റെ ഇടയിൽ ആ സംഭവം ഏകദേശം ഇഷായിട്ടുണ്ട്. ഭീമാകാരമുള്ള ശരീരമുള്ള രണ്ട് പക്ഷികൾ ആ കബർസ്ഥാനിലേക്ക് വന്നു. ആ രണ്ട് പക്ഷികളിൽ ഒന്ന് ഈ മയ്യത്തിന്റെ കബറിന്റെ തലയുടെ ഭാഗത്തും മറ്റേത് ഇയാളുടെ കാലിന്റെ ഭാഗത്തും നിന്ന് രണ്ടുപേരും കബറിങ്ങനെ കൊത്തി കൊത്തി മറിച്ചെടുത്ത് ഒരാൾ കബറിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി. ഒരു പക്ഷി, വലിയൊരു പക്ഷി, കണ്ട അനുഭവം പറയാം. അപ്പൊ ഒരു പക്ഷി ഇറങ്ങിയതിന്റെ മണ്ണിങ്ങനെ പോലെ ഈ മയ്യത്തിന് എടുക്കുക എന്ന് പറയാൻ, മയ്യത്തിന് മാന്തി എടുക്കുന്ന പോലെ മറ്റേ പക്ഷി അതിന്റെ വക്കിലിങ്ങനെ നിൽക്കുക. അല ഷഫീരി, ഷഫീർ എന്ന് പറഞ്ഞാൽ ശല്യത്തെ അജ്ജിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു പക്ഷി, മണ്ണിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചെന്നിട്ട് ഈ കാഴ്ച കണ്ടിട്ടാണ് ഈ കഫം കൂടെ മൂർച്ചയ്ക്ക് ആൾക്കാർക്ക് എന്താ പേടി? ഞാൻ ഈ കാഴ്ച കാണാൻ വേണ്ടി ഞാനും ചെന്ന് കയ്യും കെട്ടി ഇങ്ങനെ നോക്കിയിരുന്നു. ഈ പൊളിക്കുന്നത് കാണാൻ പക്ഷികൾ, രണ്ട് പക്ഷികളാണ് ഈ ചെയ്തത്. ഞാനും പോയി ഇവിടെ നിന്നു. ആരില്ല, മനുഷ്യന്മാരാരില്ല, ഞാൻ ഈ രണ്ട് പക്ഷികളെ ഉള്ളൂ, ഞാൻ ഇവിടെ പോയി നിന്നു. എന്റെ ഉള്ളിൽ വേറെന്തോ ആണ് എന്ന് പറഞ്ഞാൽ, ഈ കബറങ്ങാനും തുറന്ന ഞാൻ കിടക്കുന്നത് ഒഴിവായി കിട്ടിയില്ലേ, എനിക്ക് ആ കഫം കൂടെ എടുത്ത് പോവുകയും ചെയ്യാം. അത് വേറെ പക്ഷി, ഈ പക്ഷികൾ ചെയ്തിരുന്നു. ഞാൻ ആ റാഹത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്റെ കൽബിന്റെ ഉള്ളിലുള്ള ചിന്ത ഇതായിരുന്നു അയാൾ പറയാണ്. ഈ പക്ഷി കബറിലേക്ക് ഇറങ്ങിയ പക്ഷി മയ്യത്തിനോട് പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട്. ഇത് കേട്ടിട്ട് അയാൾ തൗബാ ചെയ്ത് മടങ്ങുന്നത്, ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടു. ഈ അല്ലേ എന്റെ ഭാര്യ വീട്ടിക്ക് പോകുമ്പോ അസ്ഹാർ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച വീടുമായി ഭാര്യ വീടിനോട് അസ്ഹാർ എന്ന് പറയാം. സുഹൃകൾ, നിന്റെ കല്യാണം കഴിച്ച പുരയിലേക്ക് നീ പോകുമ്പോ രണ്ട് മുന്തിയ വസ്ത്രം അങ്ങനെ നിലത്തുകൂടെ വലിച്ചെഴുത്ത് അഹങ്കരിച്ചിട്ട് നടക്കാറുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ച് ഒരടിയങ്ങ് കൊടുക്കുന്നത് ഞാൻ കണ്ടു. ആ അടിയങ്ങ് കഴിയുമ്പോഴേക്കും ഖബറിൽ ഒരുപാട് വെള്ളവും എണ്ണയും നിറയുന്ന പോലെ ഞാൻ കണ്ടു. എന്താ പ്രശ്നം ഇവിടെ? നീ അഹങ്കരിച്ചിട്ട് നടക്കാറുണ്ടായിരുന്നില്ലേ? പുരക്കാറ് ചിലപ്പോൾ വല്ലാതെ അഹങ്കാരം തോന്നലൊക്കെ ഭാര്യ വീട്ടുകാരോട് കാണിക്കാനാ. എന്തിനാണ് ഭാര്യ വീട്ടുകാരെ? നിനക്കൊരു പങ്കുണ്ടെങ്കിൽ നിന്റെ വീട് മറ്റാരുടെയോ ഭാര്യ വീടാണ്.
അല്ലേ? ഭാര്യവട്ടരോട് എന്തിനു നീ അഹങ്കാരം കാണിക്കണം? ഭാര്യവട്ടരെ അങ്ങോട്ടും കാണിക്കണ്ട, ഇപ്പോഴൊക്കെ പച്ച മനുഷ്യന്മാരല്ലേ. ഇങ്ങനെ അഹങ്കാരം കാണിച്ച് നീ അവരുടെ അടുത്ത് വലിയ ആളാണെന്നൊക്കെ പറഞ്ഞ് നടക്കാറുണ്ടായിരുന്നു. ഇതാണ് ഇപ്പൊ ഈ ചോദ്യം നടക്കുന്നത് ഇവിടെ. ആരെയും ഈ വളരെ അടുത്ത് ഇപ്പൊ കൊണ്ടുവന്ന് മറവേജ മയ്യത്തിനോടായി ചോദിക്കുന്നത്, അലസ്ത ഈ അല്ലേ അജായിർ, നീ അടക്കിന്റെ വിസിറ്റ് ചെയ്യാറില്ലേ? അസ്ഹാറക നിന്റെ ഭാര്യ കൂട്ടുകാരെ, ഫീ സൗബൈനി മുമസ്സറൈൻ തസ്ഹബഹുമ കിബ്റൻ തംഷിൽ ഖുയല എന്ന് പറഞ്ഞ വസ്ത്രം നെരിയാണിക്ക് താഴെ വലിച്ച് നടക്കുന്നത് ഹറാമാണ്, കുറ്റകരമാണ്. തംഷിൽ ഖുയല അഹങ്കാരത്തിന്റെ സ്വരമാണത്. ഒന്ന് മനസ്സുകൊണ്ട് പറ വാക്കു നാമുകൊണ്ട് പറയുന്നില്ലെങ്കിലും നിന്റെ അവസ്ഥ പറയുന്നുണ്ട്, ഞാൻ തരക്കേടില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. വസ്ത്രം നെരിയാണിക്ക് മുകളിലാകുമ്പോൾ ആ മനുഷ്യനിൽ താഴ്മ വരും, എളിമ വരും, ഒരു വിനയം വരും. ഇങ്ങനെ കാണിക്കാതെ നീ അഹങ്കാരം നടിച്ച് രണ്ട് വസ്ത്രം, എന്നൊക്കെ ഒരു വസ്ത്രം എമ്പാടും, രണ്ട് വസ്ത്രമൊക്കെ ഭയങ്കര സംഭവമാണ്, അതൊന്നും പാവപ്പെട്ടവർക്ക് അപ്രാപ്യമാണ്. അങ്ങനത്തെ ഒരു കാലത്തിന് ഇതൊക്കെ ചെയ്തിങ്ങനെ നടന്നില്ലേ, എനിക്ക് ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഈ വാക്ക് മൂന്ന് പ്രാവശ്യം പറഞ്ഞ് മൂന്ന് വീതം അടി കൊടുക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ആ സമയത്തെല്ലാം ഈ ഖബറിൽ വെള്ളവും എണ്ണയും പൊങ്ങി വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ട് മഹാനായ ആലിമി മഹാന്മാരായ ഉലമാ പറയാണ്, ഈ വെള്ളം കണ്ണുകൊണ്ട് കണ്ട വെള്ളവും എണ്ണയും ഖബറിന്റെ തീയായിരുന്നു. ഏതുപോലെ മസീഹുദ്ദജ്ജാല് വരുന്ന സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മസീഹുദ്ദജ്ജാലിന്റെ കയ്യിൽ വെള്ളമുണ്ട്, അവന്റെ കയ്യിൽ തീയുണ്ട്. അവന്റെ വെള്ളം നരകമാണ്, തീയാണ്. നമ്മുടെ കണ്ണിൽ ഇത് വെള്ളമായിട്ടാണ് തോന്നുന്നത്. അവന്റെ കയ്യിലുള്ള തീ സുബ്ഹാനല്ലാഹ് തീയല്ല, അവൻ മുഅ്മിനീങ്ങളെ പിടിച്ചേക്കറിയും, പക്ഷേ തോന്നുവരെ തീയിലേക്ക് എറിഞ്ഞു, പക്ഷെ അത് സുഖമാണ് മുഅ്മിനിന്. അവന്റെ കയ്യിലുള്ള വെള്ളമാണ് ശരിക്ക് തീ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അങ്ങനെ കാണുന്ന കാഴ്ചക്കാരൻ ഇത് വെള്ളമാണ് എണ്ണയാണ്. ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ ഈ പക്ഷി എന്റെ മുഖത്തേക്ക് ഒരു നോട്ടത്തൊക്കെ കണ്ട് ഇങ്ങനെ കൈ കെട്ടി കണ്ടിരിക്കാനുള്ള ഇയാൾ എന്റെ മുമ്പിലേക്ക്. നോക്ക് എവിടെയാണ് ഇവൻ ഇരിക്കണത് കണ്ടോ എന്ന് ഇയാൾ നോക്കിയിട്ടൊരു ചോദ്യം. ഖബറിന്റെ വക്കിൽ നിന്നിട്ട് ഇങ്ങനെ കൈ കെട്ടി കാണുകയാണല്ലോ. നോക്കി ഇവൻ എവിടെയാ ഇരിക്കണത് എന്ന് കണ്ടോ, യാതൊരു അള്ളാഹുവിനെ പേടില്ലാതെ ഇരിക്കണത് കണ്ടോ. ഒരറ്റടിയാണ് എന്റെ മുഖത്ത് ഒരു സൈഡിന് കിട്ടി. ഞാൻ മറിഞ്ഞു വീടു. അന്ന് രാത്രി ഞാൻ കഴിഞ്ഞത് ആ പള്ളിക്കാട്ടിലാണ്. നേരം വിട്ടപ്പോൾ നേരം വിളിച്ചപ്പോ ഞാൻ ആ ഖബർ ആ പൊളിച്ച ഖബറൊക്കെ നോക്കുമ്പോ അതിനൊന്നും കുഴപ്പമില്ല, അതാ കണ്ട ശരിക്കും പെർഫെക്റ്റ് ഒരു ഖബർ ഒന്നും സംഭവിക്കാത്ത പോലെ. നേരം വിളിച്ചപ്പോ ഈ അടി കിട്ടിയിട്ട് എന്റെ ഒരു ഭാഗം സ്റ്റീല് പോലെ ആയിപ്പോയത് ആ പക്ഷി കൊണ്ട് കിട്ടിയ അടിയാണെന്ന് അല്ലാമ മിർസദ് ബിൻ ഹൗഷബ് റളിയല്ലാഹു അൻഹുവിനോട് ഈ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുക. യൂസുഫ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വലിയ താബിഈങ്ങളിൽ മഹാനായ മനുഷ്യന്റെ സന്നിധാനം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് അന്തരിച്ചുമാറാകട്ടെ. ഖബറിലെ ഏറ്റവും വലിയ അദാബിന്റെ ഒരു രൂപം ഖബറിൽ ഖിബ്ലയിലേക്ക് തിരിച്ച മയ്യത്തിനെ കടത്തുക. പക്ഷെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞു കടന്ന മുഖം ഖിബ്ലയിൽ നിന്ന് മാറും. നമ്മൾ മാറ്റണതല്ല, അള്ളാഹു തആല മാറ്റണം. ഇത് ഖബറിൽ അദാബിന്റെ ഒരു സൂചനയാണെന്ന് നമ്മുടെ ഉലമാ പഠിപ്പിക്കുകയാണ്. മഹാനായ ഇബ്നു അബി ദുന്യ ഹദീസ് പണ്ഡിതൻ അവര് അബൂ ഇസ്ഹാഖുൽ ഫസാരി തങ്ങളുടെ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അവര് ചോദിച്ചു, അവര് അബൂ ഇസ്ഹാഖുൽ ഫസാരിയോട് ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കുകയാണ്, ഈ ഖബറൊക്കെ മാന്തി പൊളിച്ച ആൾക്ക് നീ വല്ല തോബിയുണ്ടോ, അയാളൊക്കെ നന്നായിട്ട് നീ കാര്യമുണ്ടോ? മനുഷ്യന്മാരങ്ങനെയൊക്കെ ചോദിക്കൂലേ. സത്യത്തിൽ എന്താ വിഷയം? ആര് തോബ് ചെയ്താലും അള്ളാഹു സ്വീകരിക്കും. നൂറാളെ കൊന്ന മനുഷ്യൻ അള്ളാഹു തന്നെ തോപ്പ് കൊടുത്തില്ലേ, അള്ളാഹു മാപ്പാക്കാന്ന് പറഞ്ഞില്ലേ. നമ്മൾ ഇനി എന്ത് കള്ളൂടിയോ തോന്നിവാസമൊക്കെ കഴിഞ്ഞ കാലത്ത് ചെയ്ത് ജീവിച്ചത് വിചാരിക്കുക, എനിക്കിന്ന് തോപ്പുണ്ടോ? അങ്ങനെ ചിന്തിക്കല്ല, നിനക്ക് തോപ്പയുണ്ട്. അള്ളാഹുല്ലാതെ ആരാ നിനക്ക് പുറത്തരാനുള്ളത്? അള്ളാഹു പുറത്തരും. റബ്ബിനോട് നീ മനസ്സുകൊണ്ട് റബ്ബെ എന്നെ ശുദ്ധിയാക്കി താ പ്രശ്നെ, ഞാൻ നന്നാവുകയാണ്. അള്ളാഹുവിന് മുമ്പിൽ ഈ വിഷയം പറയും, പിന്നെ അള്ളാഹു നന്നാക്കി തരും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഈ ഖബർ പൊളിക്കണക്ക് തോപ്പുണ്ടോ? സുബ്ഹാനല്ലാഹ്. قال نعم ابو اسحاق الفزاري തങ്ങൾ പറഞ്ഞു نعم من صحه نيته وعلم الله منه الصدق അവൻ നിയ്യത്ത് നല്ല നിയ്യത്താണ്,
അവന്റെ ഉദ്ദേശം ശുദ്ധമാണോ അള്ളാഹു തൗബ സ്വീകരിക്കും. ഉദ്ദേശം ശുദ്ധമല്ലാത്ത തൗബുണ്ടോ? ഉലമ പറയാം, യജുബ് അൻ തകൂന തൗബത്തു ലില്ലാ, തൗബ ചെയ്യുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയാവണം. അപ്പൊ അക്കൾ ചോദിച്ചു, അള്ളാഹ്ക്കല്ലാതെ വല്ല തൗബയുണ്ടോ? തൗബ ചെയ്യുന്നത് ആർക്കാവണം? അള്ളാഹുവിനാവണം. അപ്പൊ ചോദ്യം, അള്ളാഹുവിനല്ലാത്ത വല്ല തൗബയുണ്ടോ? ഉണ്ട്, അള്ളാഹ്ക്കല്ലാത്ത തൗബയുണ്ടാവും. എങ്ങനെ? പറയാം, ഒരു മനുഷ്യൻ എല്ലാ വ്യഭിചാരവും ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ്, അവസാനം ഏഡ്സ് പിടിപെട്ടു. അവൻ അറിഞ്ഞില്ല, ഏഡ്സ് പിടിപെട്ടു, ഇനി രക്ഷപ്പെടൂല എന്ന് ഉറപ്പിച്ചു. ഇനി ഇത് ഡിറ്റീരിയറേഷൻ ആണ്, എല്ലാം ഇങ്ങനെ ഇങ്ങനെ അലിഞ്ഞലിഞ്ഞ് അലിഞ്ഞു ഇല്ലാതെയാവുകയാണ്. ഏഡ്സ് പിടിപെട്ടപ്പോ അവൻ തൗബ ചെയ്ത് മടങ്ങ പടച്ചോന, ഇനി ഞാൻ സിനിമക്ക് പോകൂലല്ലോ. ഇത് ഏഡ്സിനെ പിടിച്ചിട്ടുള്ള തൗബ, അള്ളാഹിനെ പിടിച്ചിട്ടുള്ള തൗബ. ഇത് വെറ്റിന്റെ മുമ്പ് അവൻ ചെയ്യണം. സുബ്ഹാനല്ലാഹ്. പലിശന്റെ ഏർപ്പാടൊക്കെ നടത്തി കുറേ പൈസ ഉണ്ടാക്കി, അവസാനം ബിസിനസ് അങ്ങ് പൊളിയാണ്. അങ്ങനെ പലിശന്റെ പൈസയൊക്കെ അങ്ങനെ സംഭവിക്കുള്ളൂ, അങ്ങനെ ഫ്ലറിഷ് ചെയ്യാന്നൊക്കെ തോന്നും, പിന്നെ അത് അങ്ങനെ അങ്ങോട്ട് തകരും. തകർന്ന ആകെ ഉന്നം വാരിയ സമയത്തൊന്നും തോപ ഇന്ന് മുടങ്ങ പടച്ചോനെ, ഇനി ഞാൻ തോപ, ഇനി ഞാൻ എന്ത് ചെയ്യൂല, പലിശക്ക് ലോൺ എടുക്കൂല, ഞാൻ ഒന്നും ചെയ്യൂല. ഇത് നിന്റെ തകർച്ചയെ തുടർന്നുണ്ടായ തോപയാ. തോപ അതിന്റെ മുമ്പ് വരണം. കള്ളു കുടിച്ച് 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 കിഡ്നി കടിച്ചു പോയിട്ടുണ്ട്, കരളൊക്കെ പോയിട്ടുണ്ട്, ഡോക്ടർ പറഞ്ഞു ഇനി കൂടി നിർത്തിയിട്ടില്ലെങ്കിൽ സംഗതി പ്രശ്നമാണ്, ഔട്ടായി പോകും. സാതെ ഞാൻ കള്ളുകൂടി നിർത്തിയിട്ടോ, നല്ല കുട്ടിയായിട്ട് എന്റെ ഇപ്പൊ നിർത്താൻ കാരണം എന്നാ, കിഡ്നി പോയിക്കണേ, ലിവർ അടിച്ചു പോയിക്കണേ, ഇനിയിപ്പോ ഒന്നും ബാക്കിയില്ല, എന്നാ പിന്നെ കള്ളുകൂടെയൊക്കെ നിർത്തി. അല്ല, അതല്ല തോപ, അത് നിന്റെ ശരീരത്തിന് വേണ്ടി നീ ചെയ്ത തോപയാ. യജുബ് അൻ തകൂന തൗബത്തുലില്ലാ, അതുകൊണ്ടാണ് നമ്മുടെ പശ്ചാത്താപം അല്ലാഹുവിന് വേണ്ടിയാവണം. ഇതൊന്നും വരുന്ന വരാൻ കാത്തു നിൽക്കല്ല, അതിന്റെ മുമ്പ് തൗബ ചെയ്യൻ. അല്ലാഹു നമ്മുടെ പശ്ചാത്താപം സ്വീകരിക്കുമാറാകട്ടെ. സംഭവം പറയാം, സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹ് ഇരിക്കി അബൂഇസ്ഹാഖുൽ ഫസാരി തങ്ങളോടുള്ള ചോദ്യം ഇതാണ് അല്ലെ, ഖബർ പൊളിച്ചു, ഖബറിൽ പൊളിച്ചെടുത്തതിന്റെ മയ്യത്തിന്റെ കഫംകുടകൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന മനുഷ്യന്മാർക്ക് തൗബയുണ്ട്, അവന്റെ കൽബിന്റെ ഉള്ളിൽ നിന്ന് പശ്ചാത്താപം അല്ലാഹുവിനോട് തോന്നി സങ്കടപ്പെട്ട് ചെയ്തു പോയ തെറ്റിൽ ഖേദിച്ചു വന്നാൽ, അത് അല്ലാഹുവിന്റെ ഇൽമിൽ അറിഞ്ഞാൽ, അന്ന് കൽബ് ക്ലിയർ ആണ്, അത് അല്ലാഹുവിന് അറിയും എങ്കിൽ അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കും. അപ്പൊ ഒരാൾ പറഞ്ഞു, ഞാൻ ഖബറുകൾ പൊളിക്കാറുണ്ടായിരുന്നു, വക്കുഞ്ചു അജിദു ഖൗമൻ, ഞാൻ ഖബർ പൊളിച്ചു നോക്കുമ്പോ ചില ആളുകളുടെ മുഖങ്ങൾ, വുജൂഹുഹും ലിഗൈരിൽ ഖിബില, ഖിബിലയിലേക്ക് തിരിഞ്ഞു കടക്കേണ്ട മുഖം, ഖിബിലയിൽ തെറ്റിക്കഴിയുന്നത് ഖിബിലയുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മുഖം തിരിച്ചു കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ മഹാനായ ഇമാം ഫസാരി തങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയാനുണ്ടായില്ല, ഇതിനെപ്പറ്റി എന്താ പറഞ്ഞു കൊടുക്ക, ഖിബലയിൽ നിന്ന് മുഖം തിരിക്കപ്പെടേ. ഇതൊരു ഹദീസാണോ? നമുക്ക് ഹദീസിന് കാണാൻ കഴിയുന്നില്ല. ഷൈൽമ് എന്ന് പറഞ്ഞു നേരത്തെ പറഞ്ഞു, ഹദീസും ഖുർആനിൽ നിന്നും ഉലമാ എന്ത് മനസ്സിലാക്കി അങ്ങനെയാണ് ശരീഅത്ത് രൂപപ്പെടുന്നത്. മഹാനായ പണ്ഡിതൻ ഇമാം ഔസാഇ തങ്ങൾക്ക് എഴുതി ചോദിച്ചു, യുഖ്ബിറുഹു ബിദാലിക്, ഇമാം ഔസാഇ എന്ന് പറയുന്നത് പ്രഗത്ഭനായ ആലിമാണ്. അദ്ദേഹത്തോട് പണ്ടൊരിക്കൽ ഒരു യുക്തിവാദി ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ സ്വർഗത്ത് നിങ്ങൾ ഇസ്ലാമിൽ ഇരിക്കും മനസ്സിലാവാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. യുക്തിവാദിക്ക് ഒന്നും മനസ്സിലാവണമല്ലോ എന്നാണ് യഥാർത്ഥ്യം. ഇയാൾ പറഞ്ഞു, ഒരു വിഷയം സ്വർഗത്തിലെത്തിയാൽ പടച്ചോനെ, സ്വർഗത്തിലെത്തിയിട്ടുള്ള വിഷയം യുക്തിവാദിന്റെ സംശയം, സ്വർഗത്തിലെത്തിയാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കും, പക്ഷെ അവിടെ വിസർജ്യമില്ല എന്നാണല്ലോ പറഞ്ഞത്, അവിടെ ടോയ്ലറ്റ് പോകേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ, ടോയ്ലറ്റ് പോകാൻ തന്നെ തോന്നൂല, ഭക്ഷണം കഴിക്കുക എന്നല്ലാതെ വിസർജ്യമാവില്ല സ്വർഗത്തിൽ. അതാ ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ആകെ മുസ്ലിമാവാത്ത തന്നെ. സുബ്ഹാനല്ലാഹ്. പൗസായി മാമാണ് വലിയൊരു മറുപടി കൊടുത്തത്, ഇരിക്കുന്നു പറഞ്ഞായിരുന്നു. ഇപ്പൊ ജനിച്ചപ്പോഴേ ഇത്ര വലുപ്പമായിരുന്നു എന്ന് വെച്ചു, അല്ല ചോദിക്കൂലേ, ജനിച്ച കുട്ടികൾക്ക് എത്ര കിലോ ഉണ്ടായിരുന്നു? ആ ഒരു 2.5 കിലോ, 3, ആ 3.5 4 ഉണ്ടെങ്കിൽ കുറച്ചോനെ. ഈ എങ്ങനെ നിന്റെ ജന്മം തുടങ്ങിയത്? നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് വന്നപ്പോ 1 മാസം തന്നെ നീ 4 കിലോ ഉണ്ടോ? ഇല്ല, ചെറിയ ഇറച്ചി കഷ്ണം ആയിട്ടില്ല, രക്തപ്പിണ്ടേ ഉള്ളൂ അല്ലേ. പിന്നെ ഈ വലുതായതാണ് ഉമ്മാന്റെ ഗർഭാശയത്തിലല്ലേ? ആ ഞാൻ വലുതായതാണ്. ഈ വലുതാവണമെങ്കിൽ ഭക്ഷണം വേണ്ടേ? ഭക്ഷണം വേണം. ആ അപ്പഴല്ലേ വലുതാവുള്ളൂ. ആ ശരി, ഭക്ഷണം വേണം. എന്നിട്ട് എന്തേ ഉമ്മാന്റെ വയറ്റിൽ ടോയ്ലറ്റിക്ക് പോയോ? ഇല്ല. ആ അപ്പൊ എന്താ ഇവിടെ സംഭവിച്ചത്?
നീ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, നിന്റെ ശരീരത്തിന് ആവശ്യമുള്ളത് മാത്രമേ ഉമ്മാനിടുന്ന നീ എടുക്കുന്നുള്ളൂ, വേസ്റ്റിനില്ല. വേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ എക്സ്ട്രാ വരണ്ടേ. നിന്റെ ശരീരത്തിന് ആവശ്യമുള്ളത് മാത്രം സ്വീകരിച്ചു, അതുകൊണ്ട് എന്തില്ല, ഉമ്മയുടെ ഗർഭാശയത്തിൽ നീ വളരുന്ന കാലത്ത് കുട്ടി വളർച്ച പൂർത്തിയായി ഭൂമിക്ക് വരാനായി കഴിഞ്ഞാൽ നീണ്ടുപോയ കുട്ടി മഷി കുടിച്ചു എന്നൊക്കെ പറയും. പക്ഷേ നിന്റെ വളർച്ചയിൽ ഇങ്ങോളം ഉമ്മാന്റെ ഗർഭാശയത്തിൽ കടന്ന് നീ രോഗിച്ചു പോണില്ല അല്ലേ. എന്ത് സംഭവിച്ചത്? നിന്റെ ശരീരത്തിന് ആവശ്യമായ അത്ര ഭക്ഷണമുള്ളതൊന്നും ഒന്നും വേസ്റ്റായില്ല. അപ്പൊ അത് ദുന്യാവിൽ നടക്കുമെങ്കിൽ ഈ റബ്ബിന് ആഹ്റത്തിലും ഉമ്മിനിങ്ങൾക്ക് കൊടുക്കൂടെ? ഈ മറുപടി കൊടുത്ത മഹാനായ ഇമാം ഔസായി റളിയല്ലാഹു ഇരിക്കട്ടെ, ഈ വിഷയത്തിൽ ഇമാം ഔസായിയോട് അബൂ ഇസ്ഹാഖുൽ ഫജാരി തങ്ങൾ എഴുതി ചോദിക്കുകയാണ്, അല്ല എന്റെ അടുത്തൊരു കേസ് വന്നു, ഒരാൾ പറഞ്ഞ അനുഭവം പറഞ്ഞപ്പോ ചില ആളുകളുടെ മുഖം ഖബറിൽ നിന്ന് ഖിബ്ലയിലേക്ക് തിരിയേണ്ട മുഖം ഖിബ്ലയുടെ ഓപ്പോസിറ്റിലേക്ക് തിരിഞ്ഞു കിടക്കുന്നത് കണ്ടിട്ടുണ്ട്, ഇതിനെപ്പറ്റി നിങ്ങൾക്ക് വല്ലതും അറിയോ എന്നാണ് ചോദ്യം. ഇമാം ഔസായി തങ്ങൾ മറുപടി കൊടുക്കുകയാണ്, ആദ്യത്തെ വിഷയം തൗബ സ്വീകരിക്കും, നിയ്യത്ത് നന്നാണെങ്കിൽ തൗബ സ്വീകരിക്കും. പക്ഷേ ഓൻ പറഞ്ഞില്ലേ ചിലരുടെ മുഖം ഖിബ്ലയിലേക്ക് തിരിയേണ്ടത്, ഖിബ്ലയുടെ എതിർവശത്തേക്ക് തിരിഞ്ഞു കിടക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞ സംഭവം, ഫഉലൈക ഖൗമുൻ ആ മരിച്ചുപോയ ആളുകൾ, മാതു അലാ ഗൈരി സുന്ന, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിലല്ലാതെ മരിച്ചുപോയ ആളുകൾക്കാണ് സംഭവിക്കുന്നത്. നബി തങ്ങളുടെ സുന്നത്തിൽ ജീവിച്ച ആളുകൾക്ക് ഇത് സംഭവിക്കൂല. അവന്റെ സുന്നത്ത് മറഡോണന്റെ സുന്നത്ത, മറഡോണന്റെ ഇത് അതവൻ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ബാക്കി വലിയ വലിയ ഫുട്ബോൾ ക്ലബുകളും വലിയ വലിയ സംഘടനകളും വലിയ വലിയ ആളുകളും ഇവരൊക്കെ അവരെ മുട്ടയടിച്ചാൽ ഇപ്പൊ മുട്ടയടിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടി വെട്ടലോ മുടി മുട്ടയടിക്കലോ തങ്ങളുടെ സുന്നത്തിലോ അതൊന്നുമല്ല വിഷയം. ഒരു ഏതെങ്കിലും കോലത്ത് താടി വെച്ചിട്ടുണ്ടോ ഓൻ താടി വെക്കും. ഒരു സുന്നത്ത് ഏതാ? ഏതോ ഒരു ഫുട്ബോൾ പ്ലെയറുടെ സുന്നത്ത മോന്റെ താടി അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തായിട്ടാണോ എടുത്തത്? അല്ല, നബിതങ്ങളുടെ സുന്നത്തെടുക്കുക. അത് നമ്മൾ പ്രത്യേകം ചെറുപ്പക്കാരുടെ ചിലപ്പോൾ തമാശ നമ്മൾ ഫ്രാങ്ക്ലി സംസാരിക്കുന്ന ചെറുപ്പക്കാരോടൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, അല്ലത് സുന്നത്തിന്റെ താടിയാണോ അല്ല ഏതെങ്കിലും ഫുട്ബോൾ പ്ലെയറുടേതാണോ? സുബ്ഹാനല്ലാഹ്, ഒന്നുമല്ല കൂലി. മനസ്സ് നന്നായാൽ കൂലി കിട്ടി. ഓ ഫുട്ബോൾ പ്ലെയറൊക്കെ ഉദ്ദേശിച്ച് വെച്ചതാ, നീ എത്തണം മാറ്റിക്കോ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തല്ലേ, അതുകൊണ്ട് ഞാൻ വെക്കുക. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ സുന്നത്തിലല്ലാതെ മരിച്ചുപോയ ഒരാൾക്ക് ഇങ്ങനെ അത്തരം ആളുകൾക്ക് ഇങ്ങനെ ഖിബ്ലയിൽ നിന്ന് മുഖം തെറ്റുന്നുണ്ടെന്ന് മഹാനായ ഇമാം ഔസായി റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തു. ഇത് മഹാനായ ഇബ്നു അബി ദുന്യ അവരുടെ കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. കബറിൽ ആണി കൊണ്ട് ആണി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. കബറുകളിൽ മിസ്മാർ എന്നാണ് അതിന് പറയാം. مهانا ابن ابي الدنيا دنگل ذريكن حدثني عبد المؤمن بن عبد الله بن عيسى القيسي انه قيل لنباش قد تاب ഇങ്ങനെ ഖബറുമായി ബന്ധപ്പെട്ട കൊള്ളകളൊക്കെ നടത്തിയിരുന്ന ഒരാൾ തൗബ ചെയ്ത് മടങ്ങിയപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഈസ ഖൈസി റഹിമഹുല്ലാ ചോദിച്ചു, അല്ല നിന്റെ ജീവിതത്തിൽ നീ വല്ല അത്ഭുതം കണ്ടിട്ടുണ്ടോ? ഈ ഖബർ കുഴിക്കുന്നവർക്കും അടക്കം ചെയ്യുന്നവർക്കും വലിയ അത്ഭുതങ്ങളും കാണാൻ പറ്റിയേക്കും. നീ കണ്ട ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? പറഞ്ഞു, ഞാൻ ഒരു ഖബർ കുഴിച്ചു നോക്കുമ്പോ ഫഇദാ ഹുവ മുസമ്മറും ബിൽ മസാമീര ഫി സൈരി ജസദി, ശരീരം മുഴുവനും ആണിയടിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ ഒരാണി തലയിലും രണ്ടാണികൾ രണ്ട് കാലിലും വലിയ രണ്ടാണികളും ശരീരം മുഴുവനും ആണിയടിച്ച മയ്യിത്തുകൾ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഈസ ഖൈസി തങ്ങളോട് ഒരാൾ പറഞ്ഞു കൊടുക്കുക. സുബ്ഹാനല്ലാഹ്. മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ബഗദാദിൽ ആണി ഒരാൾ കൊണ്ടുപോയി കച്ചവടം ചെയ്തു, ഒരു കൊല്ലൻ, ഒരു ബ്ലാക്ക് സ്മിത്ത്, ഒരാണി കൊണ്ടുപോയി കൊടുത്തു. ഈ ബ്ലാക്ക് സ്മിത്ത്, ഈ സംഭവം മഹാനായ മുഹമ്മദ് ബിൻ മസാബ് സുലാമി റഹ്മഹുല്ലാ വകാന മിൻ ഖിയാരി ഇബാദില്ലാ വകാന യതഹറ സിദ്ഖ, ബഗ്ദാദ് കണ്ട പ്രഗൽഭന്മാരായ ഉലമായിൽ സത്യസന്ധനായുള്ള ഒരാൾ, യതഹറ സിദ്ഖ, സത്യമല്ലാതെ മറ്റൊന്നും പറയാത്ത വളരെ സ്വാലിഹായ മനുഷ്യരാ മുഹമ്മദ് ബിൻ മസാബ് സുലാമി റഹ്മഹുല്ലാ. അദ്ദേഹത്തെ പറ്റി പറയുന്നത് എങ്ങനെയാ? സത്യേ പറയുള്ളൂ. അങ്ങനത്തെ ഒരാൾ പറയാണ് ഈ ബഗ്ദാദിലെ കൊല്ലന്മാരുടെ അല്ലെങ്കിൽ ബ്ലാക്ക് സ്മിത്തുകളുടെ അടുത്ത് ഒരാള് ചെറിയ ആണികളെ കൊണ്ടുവന്നു, ചെറിയ ഒരു 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 കൈക്കുമ്പിൾ നിറയെ ചെറിയ കൊച്ചു കൊച്ചു ആണികൾ. ഇന്നത്തെ പോലെ മാനുഫാക്ചറിങ് കമ്പനീസ് ഒന്നും ഇല്ലല്ലോ, ഫാക്ടറി ഒന്നും ഇല്ലല്ലോ. പക്ഷെ ഭയങ്കര മനോഹരമായ ആണികൾ, രണ്ട് തലയിലും അതിന് ഹെഡുണ്ട്. അങ്ങനെ ആണികൾ ഒരു ഭാഗത്തല്ലേ തല ഉണ്ടാവുള്ളൂ, ഇത് രണ്ട് ഭാഗത്തുണ്ട്.
അപ്പോ ഈ ബ്ലാക്ക് സ്മിത്ത് നമ്മൾ കൊല്ലെന്നൊക്കെയല്ലേ പറയാ, നമ്മൾ മലപ്പുറത്തൊക്കെ അങ്ങനെ പറയല്ലേ, അങ്ങനെയല്ലേ പറയല്ലേ കൊല്ലപ്പണി എടുക്കുന്ന ആള്. ആ ഇനി കൊല്ലത്തുകാർക്ക് വേറെ പേരുണ്ടോന്ന് അറിയില്ല, അങ്ങനെയല്ലേ കൊല്ലം തന്നെയല്ലേ പറയല്ലേ. ആ ആ ആയിക്കോട്ടെ, കൊല്ലത്ത് നിരന്തരത്തൊക്കെ തന്നെയാണ് പറയണേ അല്ലേ. ആ കൊല്ലൻ ഹദ്ദാദ് എന്നാ പറയാ, അയാളത് ചൂടാക്കി ഒന്ന് അടിച്ച് പരത്താൻ നോക്കിയിട്ട് പല തെലീനുമ എന്ത് ചെയ്തിട്ടും ഈ ആണ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് മെൽറ്റാവണില്ല, ഇത് പരത്താനോ നിവർത്താനോ ഒന്നിനും പറ്റുന്നില്ല. ശരിക്ക് ഭയങ്കരമായിട്ട് ഉറച്ചിരിക്കുന്ന സംഗതി. അപ്പൊ ഇയാൾക്ക് സംശയം തോന്നി, ഈ വിറ്റാളെ കണ്ടുപിടിച്ചു. നാട്ടിലൂടെ നടക്കുന്ന ഒരാളാണ്, കുറേ ദിവസങ്ങളോളം നടന്ന് ഇയാളെ കിട്ടി. അയാളെ കിട്ടിയപ്പോ ചോദിച്ചു, മിൻ ഐനല കഹാദിഹിൽ മസാമീർ, ഈ ആണിൽ നിനക്ക് എവിടുന്നാ കിട്ടിയതെന്ന് ചോദിച്ചു. പറഞ്ഞു, ലക്കയത്തോ എനിക്കത് കിട്ടിയതാണ്. ആ ഈ കളവ് വരണല്ലോ ആദ്യം എങ്ങനെ പറയാം, ഫസ്റ്റ് സ്റ്റേജ് ചെയ്ത എനിക്ക് കിട്ടി. എവിടുന്ന് കിട്ടിയെന്നാ ഞാൻ പറയില്ല, എനിക്ക് കിട്ടി. ആ എവിടുന്ന് കിട്ടിയെന്നാ ചോദ്യം, എനിക്ക് കിട്ടിയതാണ്. ഫലം യസൽബി, ഇയാളോട് ചോദിച്ച് ചോദിച്ച് നിർബന്ധിച്ച് ചോദിച്ചപ്പോ ഇയാള് പറഞ്ഞു, ആ ഒരു ഖബർ ഇങ്ങനെ തുറന്നു നടക്കുമ്പോ ഞാൻ അതിൽ നിന്ന് വല്ലതും നുള്ളി പുറക്കാണ്ടിട്ടുണ്ടോ നോക്ക. നമുക്കത് പേടിയാണ് ആലോചിച്ച് നോക്കുമ്പോ അല്ലേ പടച്ചോനെ, ഖബറിന്റെ ഉള്ളിൽ നിന്നപ്പോ ഈ പോക്കറ്റ് എടുക്കണവനെ. സുബ്ഹാനല്ലാഹ്, ഞാനിങ്ങനെ നോക്കുമ്പോ ഒരു ഖബറിൽ കുറെ എല്ലുണ്ട്, ആ എല്ലുകൾ മുഴുവനും ആണി അടിച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് വന്നു, ഞാൻ ആ എല്ലുകളൊക്കെ പുറത്തെടുത്തു, കുറെ ആണികളാണ്. അന്നൊക്കെ ഇന്ന് സ്വർണ്ണ വെള്ളിയോ കിട്ടുന്ന സ്ഥാനത്താണ് അന്ന് അത്ര സംഭവങ്ങളല്ലേ ഉള്ളൂ, എന്തെങ്കിലും വിറ്റ് കാശാക്കാനാ പോയി കൊണ്ടുനടക്കണത്. അതെടുത്തു, എങ്ങനെയായിട്ടും എല്ലിൽ നിന്ന് ആണെടുക്കാൻ പറ്റണില്ല. ഞാനങ്ങനെ എല്ലുകൾ മുഴുവനും കല്ലുപയോഗിച്ച് പൊടിച്ചു കളഞ്ഞു, അങ്ങനെ ഈ ആണെനിക്ക് കിട്ടി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ബഹുമാനപ്പെട്ടവര് പറയാണ്, ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ മസാബ് സുലാമി റഹ്മഹുള്ള പറയാണ്, അങ്ങനെ ഖബറിന്റെ ഉള്ളിൽ എല്ലുകളിൽ തറച്ച രീതിയിൽ അള്ളാഹു സൃഷ്ടിച്ച ഒരു ശിക്ഷ കണ്ട ഒരു മനുഷ്യൻ കൊണ്ടുവന്ന ആണി ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് മുഹമ്മദ് ബിൻ മസാബ് സുലാമി റഹ്മഹുള്ള ബഗ്ദാദിൽ നടന്ന സംഭവം. അള്ളാഹു തആല അവിടെ ശിക്ഷയിൽ നിന്നും ആണിയടിക്കണ്ടെന്നും ഒക്കെ അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരാണ്. അപ്പോ ഇവര് ചോദിച്ചു, കൈഫ സിഫതുഹ, എങ്ങനെയാണ് ആ ആണികൾ കണ്ടത്? അൽ മിസ്മാറു സഗീറുൻ ബിറഅസൈ, ചെറിയ ആണിയാണ്, പക്ഷെ രണ്ട് ഹെഡ് ഉണ്ട്, അതിന് രണ്ട് തലുണ്ട്. അങ്ങനത്തെ ആണികൾ ഞാൻ കണ്ടു എന്ന് മഹാനായ മുഹമ്മദ് ബിൻ സലാമി റഹ്മഹുല്ലാഹ്. യാ അല്ലാഹ്, മഹാനായ അബൂ ജഅഫർ മൻസൂർ ഖലീഫ, മൻസൂർ രാജാവ്, അദ്ദേഹം കൂഫയിൽ ഒരു കനാൽ കയറിയിരുന്നു. ഖന്ദഖ്, ഖന്ദഖ് എന്ന് പറഞ്ഞ ട്രഞ്ച്, വെള്ളം ഒഴുക്കി കൊണ്ടുപോകാൻ മുആവിയ റളിയല്ലാഹു തആല അന്ഹു മദീനയിൽ ഒരു ഖന്ദഖ് ഉണ്ടാക്കിയിരുന്നു. മദീനയിൽ ഒരു ട്രഞ്ച്, ഖന്ദഖ് യുദ്ധമല്ലേ, ഇതൊക്കെ ശേഷം മദീനയിൽ ഒരു ഇറിഗേഷൻ പർപ്പസിന് കൃഷിക്ക് വെള്ളം ഉപയോഗിക്കാൻ വേണ്ടി കിടങ്ങു. ആ സമയത്താണ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കാലൊക്കെ കണ്ട സംഭവം മഹാന്മാരായ ഉലമാ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത് കൂഫയിൽ നടന്നൊരു സംഭവം. ഖലീഫ മൻസൂർ, അബൂ ജഅഫർ മൻസൂർ, അദ്ദേഹം കൂഫയിൽ ഒരു കനാലൊക്കെ കീറിയപ്പോ ആ ഭാഗങ്ങളിൽ വരുന്ന ഖബറുകളെല്ലാം എന്ത് ചെയ്യണം, എടുത്തിട്ട് മറ്റു സ്ഥലത്തേക്ക് മാറ്റി മറവ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഖബർ മാറ്റി മറവ് ചെയ്തതും ഒരു കുഴപ്പമില്ലാതെ നൂറുകണക്കിന് വർഷം കഴിഞ്ഞ് മയ്യിത്തുകൾ കഫം വിട പോലും ഒന്നും നുരുമ്പാതെ കണ്ട എത്ര സംഭവങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. ഓരോന്ന് നമ്മളെ കണ്ടുകൊണ്ട് തന്നെ കാണുന്നു പറഞ്ഞാൽ അല്ലല്ലോ, കണ്ട ആളുകൾ അല്ലമ ബിൽ ഖലം, അള്ളാഹു തആല പേന കൊണ്ട് പഠിപ്പിക്കുക, ഇവരെ കൊണ്ട് എഴുതി വെക്കാൻ പറഞ്ഞു, അതുകൊണ്ടാണ് നമുക്ക് സംഭവം കിട്ടിയത്. കുറെ ആളുകളോട് അള്ളാഹു ഈ ചരിത്രം രേഖപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ വലിയൊരു ഹിക്മത്താണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കൂഫയിലെ ഒരുപാട് ഖബറുകളുടെയിലൂടെ ഈ കനാൽ കടന്നു പോകുമ്പോൾ ഒരുപാട് ഖബറുകൾ മാറ്റി മറവ് ചെയ്യേണ്ടി വന്ന മയ്യിത്തുകളെ, ഫറഐനാ ശാബൻ, മഹാനായ അബുൽ ഹരീഷ് റഹിമഹുല്ലാ അവരുടെ ഉമ്മ പറഞ്ഞുകൊടുത്ത കഥ പറയാണ്, ഞങ്ങൾ കണ്ടു ഒരു മനുഷ്യൻ, മിമ്മൻ ഹൗല, അതിന്റെ പരിസരത്തുള്ളൊരു മനുഷ്യൻ, ഒരു മയ്യത്ത് എടുത്തു നോക്കുമ്പോ ആ മയ്യത്തിന്റെ വിരൽ വായയിൽ കടിച്ചു പിടിച്ച് കിടക്കുന്നത് ഞങ്ങൾ കണ്ടു. ഒരാൾ വിരലും സങ്കടപ്പെട്ട് കിടക്കൂലേ, കാരണം മരിച്ച മയ്യത്തിനെ കൈയൊക്കെ നിവർത്തി വെച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോവുക. കഫൻ ചെയ്യൽ അങ്ങനെയാ, കൈയും കാലൊക്കെ നിവർത്തി വെക്കും. അങ്ങനത്തെ മയ്യത്ത് ഒരു ചെറുപ്പക്കാരൻ കൈ ഇങ്ങനെ വായിൽ കടിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നത് പോലെ ഇവരെ കടത്തം ഞങ്ങൾ കണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ അബുൽ ഹരീഷ് റഹ്മഹുള്ള അവരുടെ ഉമ്മ പറഞ്ഞുകൊടുത്തൊരു അനുഭവം കൂഫയിൽ നടന്നത് നമ്മുടെ പണ്ഡിതന്മാർ മഹാനായ ഇബ്നു അബി ദുന്യ തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാ അല്ലാഹ്.
അല്ലാഹു സുബ്ഹാനഹു തആലക്ക് പാടവർക്കുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സാബിത്തുൽ ബുനാനി ബഹുമാനപ്പെട്ടവർ എപ്പോഴും പറയും, യാ സാബിതു ലാ യഗുർന്നക സുകൂനുഹാ ഫകം മിൻ മഗ്മൂമിൻ ഫീഹാ. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ബൈന അന അംഷി ഫിൽ മഖാബിർ, സാബിത്തുൽ ബുനാനി പ്രഗൽഭനും പ്രസിദ്ധനുമായ തസൂഫിന്റെ ആലിമാണ്, ഫഖീഹാണ്, ഹദീസ് പണ്ഡിതനാണ് സാബിത്തുൽ ബുനാനി റഹ്മഹുല്ലാ. അവര് പള്ളിക്കാട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോ അവര് പറയാണ്, എന്റെ ബാക്ക് എന്ന് ഒരാളിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, യാ സാബിത് എന്ന് പറഞ്ഞ സാബിത്തുൽ ബുനാനി, ലാ യഗുറന്നക സുകൂനുഹ, പള്ളിക്കാട്ട് കൂടെ പോണത്, ഇവിടെ ഒച്ചപ്പാടൊന്നും ഇല്ലാത്തത് കണ്ടിട്ട് നീ വഞ്ചിതനാവണ്ട, ഇവിടെ ഒന്നും നടക്കണില്ല എന്ന് തോന്നണ്ട കേട്ടോ എന്ന് പറയാം. പള്ളിക്കാട്ടിൽ പോയാൽ പിന്നെ അവിടെ നിശ്ചലമാണ്, ശാന്തമാണെന്ന് തോന്നും. ഈ ശാന്തത കണ്ട് നീ വഞ്ചിക്കപ്പെടല്ലേ. ഇവിടെ സങ്കടപ്പെട്ട് കരയുന്ന എത്രയെത്ര ആളുകളുണ്ടെന്നാണ് കാണുമ്പോൾ ഒന്നും അറിയണില്ലല്ലേ. ഇവിടെ ഒരുപാട് സങ്കടപ്പെട്ട് കരയുന്ന ആളുകളുണ്ട് കേട്ടോ. ഇവിടുത്തെ ശാന്തത കണ്ട് ഇതിന്റെ ഉള്ളിലൊന്നും ഒന്നും നടക്കുന്നില്ലെന്ന് സാബിത്തേ, സാബിത്തുൽ ബുനാനി നിങ്ങൾ കരുതണ്ട. ഒരാൾ പറയാണ്, തിരിഞ്ഞുനോക്കുമ്പോ ഫലം അറ അഹദൻ, ഞാൻ ആരെയും കണ്ടില്ല. ഒരുപക്ഷെ ഒരു ജിന്നോ ഒരു മലക്കോ ഒരു റൂഹിന്റെയോ വർത്തമാനമായിരിക്കാം എന്ന് ഇവിടെ മാവ് പറയാം. സുബ്ഹാനല്ലാഹ്. പെരടിയിലേക്ക് മാറിയിട്ടുണ്ട്, ചിലരുടെ മുഖം പെരടിയിലേക്ക് തിരിഞ്ഞുപോയിട്ടുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഒരു അനുഭവം പറയാൻ, ഖാല ലി മസ്ലമത്ത് ഇബ്നു അബ്ദുൽ മലിക്, മസ്ലമത്ത് ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്നത് തന്റെ അളിയനാണ്, ഭാര്യയുടെ ആങ്ങളയാണ്. മസ്ലമത്ത് ഇബ്നു അബ്ദുൽ മലിക് രാജാവാണ്, അബ്ദുൽ മലിക് ഇബ്നു മർവാൻ അയാളുടെ മകൻ. മസ്ലമ മസ്ലമത്ത് ഇബ്നു അബ്ദുൽ മലിക്കിനോട് ചോദിച്ചു, യാ മസ്ലമ മസ്ലമ, ആരാണ് വാപ്പാനെ മറവ് ചെയ്തത്, ഖബറിലേക്ക് ഇറക്കി വെച്ചത് ആരാന്ന് ചോദിച്ചു. മൻ ദഫന അബാക്, പറഞ്ഞു, മൗലായ ഫുലാൻ, നമ്മുടെയൊക്കെ പരിചാരകനുണ്ടല്ലോ, ആ അവരാണ് ചെയ്തത്. പമൻ ദഫനൽ വലീദ്, വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിന്റെ മസ്ലമന്റെ സഹോദരൻ ജ്യേഷ്ഠൻ. വലീദ് മരിച്ചപ്പോ ആരാ വലീദിനെ ഖബറിൽ ഇറക്കിയത്, മൗലായ ഫുലാൻ, ആ നമ്മളെ വീട്ടിലുള്ള അയാളാണെന്ന് പറഞ്ഞു. എന്നാ കേക്കണോ മസ്ലമ, നിന്റെ വാപ്പ അബ്ദുൽ മലിക് ഇബ്നു മർവാനിനെയും നിന്റെ സഹോദരൻ വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിനെയും മറവ് ചെയ്ത ആ മനുഷ്യൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ലമ്മാ ദഫന അബാക വൽ വലീദ്, വാപ്പയെയും നിന്റെ സഹോദരനെയും ഖബറിലേക്ക് വെച്ച സമയത്ത്, സുബ്ഹാനല്ലാഹ്, ഖബറിൽ കിടക്കുന്ന മയ്യത്തിന്റെ ശരീരത്തിലുള്ള നൂലിന്റെ കെട്ടുകൾ അഴിക്കാൻ വേണ്ടി ഒരൽപ്പം കിട്ടും മാറി തിരിച്ചു വന്നപ്പോഴേക്കും, വജദ വുജൂഹഹുമാ ഖദ് ഹുവിലത്ത് ഫീ ഉഖഫൈ ഫീ ഉഖഫൈ ഫീ ഉഖഫിയതിഹിമാ, രണ്ടുപേരുടെയും വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിന്റെയും അബ്ദുൽ മലിക് ഇബ്നു മർവാനിന്റെയും രണ്ടുപേരും ഭരണാധികാരികളാണ്. മുസ്ലിമീങ്ങളുടെ ഒരുപാട് പൊതുമുതലുകൾ വ്യക്തിപരമായ ആവശ്യത്തിന് ഉപയോഗിച്ചു എന്ന് ആരോപണം ഉന്നയിക്കപ്പെട്ട ആളുകളാണ്. ആ രണ്ടുപേരുടെയും മുഖം കരടിയിലേക്ക് തിരിഞ്ഞു കിടക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് ഇവരെ മറവ് ചെയ്ത ആൾ മഹാനായ രണ്ടാം ഉമർ എന്ന് ചരിത്രം പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു, ഇവന്റെ പേരക്കിടാങ്ങളിൽ വന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഉമർ ബദ്രി ഞങ്ങൾ ഭയങ്കര സംഭവമാണ്, ഭരണാധികാരിയാണ്. അവിടെ ജീവചരിത്രക്കെ ഒരു ദിവസം നമുക്ക് അത് മാത്രം പഠിക്കാനുണ്ട്. ബഹുമാനപ്പെട്ടവരെ ഖബറിലേക്ക് വെച്ചപ്പോഴാണ് ഖബറിൽ ഒരു ചെറിയ കടലാശ കഷ്ണം പോലെ സാധനം ഇങ്ങനെ കാണുന്നത്, അത് എടുത്തു നോക്കി, സുബ്ഹാനല്ലാഹ്, ഹാദ ഇത്ഖുക മിനന്നാർ, അതിലൊരു ആര് വെച്ചതല്ല, മറവി മയ്യത്തന്നെ വെച്ച്, ഒന്ന് മയ്യത്ത് വെച്ച് കൈയെടുത്തപ്പോഴേക്ക് ഒരു കടലാശ അവിടെ കാണുകയാണ്, ഒരു ഒരു എഴുത്ത് അവിടെ കാണുകയാണ്. എടുത്തു നോക്കുമ്പോ, ഹാദ ഇത്ഖുക മിനന്നാർ, നിങ്ങൾ നരകത്തിൽ നിന്ന് മോചിതനാണെന്ന് ഉള്ള അറിയിപ്പാണിത്. സുബ്ഹാനല്ലാഹ്, വലിയ മഹാനായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അപ്പോ ഉമർ അബ്ദുൽ ഞങ്ങൾ പറഞ്ഞു, യാ മസ്ലമ മസ്ലമ ഫന്ദുർ, നോക്കിക്കോ, ഇദാന മിസ്തു ഫൽമസ് വജ്ഹി, മസ്ലമ എന്നെക്കാളും ചെറുപ്പക്കാരനാണ് മസ്ലമ, ഞാൻ ഇന്ന് ഭരണാധികാരിയാണ്, എന്റെ കയ്യിൽ അള്ളാഹു ഖിലാഫത്ത് ഏൽപ്പിച്ചു, അതുകൊണ്ട് ഞാൻ മരിച്ചാൽ എന്നെ ഖബറിലേക്ക് വെച്ചാൽ എന്റെ മുഖം നീ ഒന്ന് തപ്പി നോക്കണം കേട്ടോ, എന്റെ മുഖം തിരിഞ്ഞു പോകണുണ്ടോ, അല്ല വെച്ച പോലെ തന്നെയാണോ. فَنُزِلَ بِمَا نَزَلَ بِالْقَوْمِ
നിന്റെ വാപ്പാക്കും സഹോദരനും സംഭവിച്ച പോലെ അവരൊക്കെ ഭരണാധികാരികളാ, ഭരണാധികാരികൾ ഉൾമേഴ അള്ളാഹു തആല കാണിച്ചു കൊടുക്കാൻ, അവർക്ക് സംഭവിച്ചതുപോലെ എനിക്ക് സംഭവിക്കുന്നുണ്ടോ എന്ന്, അതല്ല എനിക്കൊരു കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ലേ എന്ന് മസ്ലമാ നീ നോക്കണം കേട്ടോ. മരണത്തിന് മുമ്പേ പറഞ്ഞു കൊടുത്തു ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു മസ്ലമത്തിന് അബ്ദുൽ മലിക്ക് പറയാണ്, പറഞ്ഞാൽ ഇവരുടെ തങ്ങൾ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്കാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. അപ്പോ മസ്ലമ ഭാര്യയുടെ ആങ്ങള പറയാണ്, ഞാൻ അവരെ ഖബറിലേക്ക് വെച്ചു, ഞാൻ മുഖം ഇങ്ങനെ തടവി നോക്കുമ്പോ എന്റെ വാപ്പാക്കും ആ എന്റെ ജ്യേഷ്ഠനും സംഭവിച്ചതുപോലെ ഉമർ ബിൻ അബ്ദുൽ അസീസിന് സംഭവിച്ചിട്ടില്ല, അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്ന് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് അങ്ങനെ സംബന്ധിച്ച് മസ്ലമത്ത് ബിൻ അബ്ദുൽ മലിക്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ലോകം നമുക്ക് ആശ്വാസകരമാക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ആത്മാക്കളുടെ ലോകം ഇപ്പോ ഖബറിൽ സംഭവിക്കുന്ന ആ വിഷയം ഇങ്ങനെ ലൈവായി കണ്ട സംഭവങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. മഹാന്മാരായ മഹത്തുക്കളായ ആളുകൾക്ക് അള്ളാഹു സ്വപ്ന ദർശനം നൽകുന്നുണ്ട്, ചില വിഷയങ്ങൾ സ്വപ്നത്തിൽ അറിയിച്ചു കൊടുക്കും. സ്വപ്നത്തിൽ സംഭവിക്കുന്നത് ലൈവായിട്ട് നടക്കും, സ്വപ്നത്തിൽ കാണുന്നത് ലൈവായിട്ട് പുറത്തു നടക്കുന്ന സംഭവങ്ങൾ. ഖബറിന്റെ ചില അദാബുകളെ സംബന്ധിച്ച് അങ്ങനെ വന്നിട്ടുണ്ട്. ഉറക്കത്തിൽ ദഫ് ചെയ്യപ്പെട്ട അറുക്കപ്പെട്ടു പോയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, നമ്മൾ മുമ്പ് കൂറുമുണ്ടോ എന്നറിയില്ല. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട ഇബ്നു അബി ദുന്യ തങ്ങൾ ഉദ്ധരിക്കുന്ന സംഭവം, ഒരാൾ അദ്ദേഹത്തിന്റെ ഒരു അയൽവാസി അബൂബക്കറിനെയും ചീത്ത പറയുന്ന ഒരാളുടെ ചരിത്രം നമ്മൾ മുമ്പങ്ങനെ സൂചിപ്പിച്ചു പോയിട്ടുണ്ടോ എന്ന് ഓർമ്മണ്ടോ എന്നറിയില്ല. സിദ്ദീഖ് തങ്ങളെ ഉമർ തങ്ങൾ ചീത്ത പറയാ, പിന്നെ ഒന്ന് പറയാനില്ലെങ്കിൽ മിണ്ടാതിരുന്നാ പോരെ. മഹാനായ ശൈഖൈൻ എന്നാണ് അവരറിയപ്പെടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദീൻ നമ്മിലേക്ക് എത്തിച്ചു തന്ന മഹാന്മാർ, അമ്പിയാഇന്റെ സ്ഥാനം കഴിഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്നത് ആരാണ്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ മഖാമിനേക്കാളും ഒരൽപ്പം മുമ്പിൽ സഹാബികളിൽ ഏറ്റവും പ്രധാനിയായ അഫ്ളു സഹാബ എന്ന് പറയുന്ന ആളാണ് സിദ്ദീഖ് റളിയല്ലാഹു തആല. സിദ്ദീഖ് തങ്ങളെ ഉമർങ്ങളെ ചീത്ത പറയുന്ന ഒരാൾ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോ ഒരാൾ അനുഭവം പറയാണ്, എന്റെ അയൽവാസി ഇങ്ങനെ സിദ്ദീഖിന്റെ ഉമർങ്ങളും ചീത്ത പറയുമ്പോ ഒരു ദിവസം ഒരുപാട് ചീത്ത പറഞ്ഞു. അപ്പൊ ഞാൻ അയാളോട് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ഒന്ന് ചങ്ങാതി ഇങ്ങ് പറയല്ല. അപ്പൊ അയാൾ എന്നോട് ഇങ്ങോട്ട് എന്റെ പേരിൽ മെക്കിട്ട് കയറി. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു, ഭയങ്കര സങ്കടപ്പെട്ടു. ഞാനന്ന് ഉറങ്ങി, എന്ന് പറഞ്ഞാൽ ഇന്ന് ഡിന്നറൊന്നും കഴിച്ചില്ല, രാത്രി ഭക്ഷണമൊന്നും കഴിച്ചില്ല, സങ്കടമായി പോയി. സിദ്ദീഖ് തങ്ങളെ ഉമർ തങ്ങളെ ഈ മനുഷ്യന്റെ ഇങ്ങനെ ചീത്ത പറഞ്ഞത്, യാ അല്ലാഹ്. فَرَأَيْتُ رَسُولَ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ فِي الْمَنَامِ أَشْرَفَ الْخَلْقِينَ إِلَيْكَ سُبْحَانَ دَرْشَنَ مُنْدَايِ فَقُلْتُ يَا رَسُولَ اللَّهِ ഞാൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഫുലാനൻ നസബ് അസ്ഹാബക, ഒരാൾ അങ്ങയുടെ സഹാബിമാരെ ചീത്ത പറയുന്നുണ്ട്. മൻ മിൻ അസ്ഹാബി, എന്റെ സഹാബികളിൽ ആരെയാണ് അവൻ ചീത്ത പറയുന്നത്? ഖുൽതു അബൂബക്കറിൻ വ ഉമർ, സിദ്ദീഖ് എന്നിവരെയും ഉമർ തങ്ങളെയും ചീത്ത പറയുന്ന ഒരാൾ. ഖാൽ ഖുദ് ഹാദിഹിൽ മുദിയ, ചെറിയ ചെറിയ കത്തിക്കാണ് മുതിയത്, ഇതെടുത്തോ. ഫൽബഹു ബിഹാ, അയാൾ അങ്ങ് അർത്ഥേക്ക് സുബ്ഹാനല്ലാഹ്. ദബ്ഹി എന്ന് പറഞ്ഞാൽ അതാണ് സ്ലോട്ടർ ഹിം. ഞാൻ ആ കത്തി വാങ്ങിച്ചു, ഫഅദ്ജഅതുഹു, ഉറക്കത്തിലാ കാണുന്നത്, ഞാൻ അയാളെ കിടത്തി. വദബഹ്തുഹു, ആ മനുഷ്യനോടുള്ള ദേഷ്യം കൊണ്ട് ഞാനത് ചെയ്തു, ഞാൻ അയാളെ കഴുത്തിനറുത്തു. വറഅയ്തു കഅന്ന യദി അസാബഹാ മിൻഹു ദമു, എന്റെ കയ്യിൽ മേൽ രക്തമായതുപോലെ, നമ്മൾ സ്വപ്നത്തെ കാണാൻ, കയ്യിൽ രക്തമായതുപോലെ ഞാനിങ്ങനെ കണ്ടു. അപ്പൊ ഞാൻ ആ കത്തി താഴെ വെച്ചു, ഞാൻ മണ്ണിൽ എന്റെ കൈ ഇങ്ങനെ വൃത്തിയാക്കാൻ വേണ്ടി മണ്ണിലേക്ക് ഞാൻ കൈ താഴ്ത്തിയില്ലേ. അംസഹ, കൈമത്തെ ചോര പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചു. സ്വപ്നത്തിന് കാണാം, ഞാൻ എന്റെ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു. ആ മനുഷ്യന്റെ വീടിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു അട്ടഹാസം ഞാൻ കേൾക്കുന്നു. ഉണർന്നു ഒന്നോക്കുമ്പോ വീടിന്റെ പരിസരത്തുള്ള ആളാണ്. പക്ഷേ ചരിത്ര സംഭവങ്ങൾ ഇയാളുടെ പേര് അൽ ഉമാനി എന്നറിയപ്പെടുന്ന ആളായിരുന്നു, അയാളുടെ പേര് ഉമാനി എന്നായിരുന്നു വന്നിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ അൽ ഉമാനിയു, ഇയാൾ അങ്ങനെ സിദ്ദീഖ് തങ്ങളെ ഉമർ തങ്ങൾ ചീത്ത പറയാൻ ഇയാളുടെ പ്രൊഫഷൻ. സുബ്ഹാനല്ലാഹ്. അവിടെ ഭയങ്കരമായ കരച്ചിൽ വരുന്നു. ഫഖുൽതു മാ ഹാദാ സ്റാഖ്, എന്താണ് അട്ടഹാസം എന്ന് ചോദിച്ചു. അപ്പൊ ആളുകൾ പറഞ്ഞു, ഫുലാനുൽ മാ ദഫുജ്അ,
വളരെ പെട്ടെന്ന് ഒരാൾ മരിച്ചിട്ടുണ്ട്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ അയാളുടെ കഴുത്തിൽ അറുക്കപ്പെട്ടതിന്റെ അടയാളമുണ്ട്. നമ്മുടെ അതിന്റെ ബാക്കി ഭാഗം നമ്മുടെ നമ്മുടെ തീർത്ഥാടകരെ അറിയിക്കും. ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവർ നമ്മുടെ സദസ്സിലേക്ക് നമ്മൾ ലഭിച്ചിരിക്കുകയാണ്. അള്ളാഹു ദീനിന് വേണ്ടി ചെയ്യുന്ന സേവനം അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു ആശയത്തും ആയുസ്സും വർക്കത്തും അള്ളാഹു നൽകി ഗ്രഹിക്കും. അതിൻ്റെ ദുഹായും അതിൻ്റെ കൂടെ നസീഹത്തും ദിക്റവ ചൊല്ലി ഇൻഷാല്ലാഹ് ഖബർ ജീവിതത്തെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ അദാബിൽ നിന്ന് രക്ഷ കിട്ടാനും അവിടെ വിജയം കിട്ടാനും വേണ്ടി നമ്മൾ പ്രത്യേകം ജീവിച്ച് ദുആക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മജ്‌ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഭർത്താവ് ഭാര്യയോട് അത് ചോദ്യമാണല്ലേ, ഭാര്യയോട് ആജ്ഞാപിക്കുകയാണ് ഉമ്മാനെ നോക്കരുത്, അപ്പോൾ മകൾ അതനുസരിക്കണോ? നല്ല ചോദ്യമാണ്. ചോദിച്ചതെന്ന് വെച്ചാൽ ഭർത്താവ് ഭാര്യയോട് പറയാണ് നീ ഉമ്മാനെ നോക്കരുത്, അവളെ സ്വന്തം ഉമ്മാനെയോ ഇയാളുടെ ഉമ്മാനെയോ എന്നറിയില്ല, അത് ഈ ഭാര്യ അനുസരിക്കേണ്ടതുണ്ടോ? അതിന് മറുപടി സ്രഷ്ടാവായ അള്ളാഹുവിനെ എതിരെ ചെയ്തിട്ട് ഒരു പടപ്പിനെ അനുസരിക്കേണ്ട ആവശ്യമില്ല. ഭർത്താവ് ഇങ്ങനെ ചോദിക്കാൻ പാടില്ല, ഭാര്യയോട് കൽപ്പിക്കാൻ പാടില്ല. ആ കൽപ്പിച്ച കൽപ്പന ഭാര്യ സ്വീകരിക്കേണ്ടതില്ല. എന്റെ ഉമ്മാനെ വാപ്പാനെ നോക്കണം എന്ന അള്ളാഹുടെ കൽപ്പന, അതിനെ ഓവർടേക്ക് ചെയ്യാൻ മനുഷ്യന്റെ അവകാശമില്ല. അങ്ങനെ അവരത് കൽപ്പിക്കാൻ പാടില്ല. കൽപ്പിച്ചാൽ അത് ഭാര്യ കേൾക്കേണ്ടതുമില്ല. അള്ളാഹുവിനെ അനുസരിക്കേണ്ടത് അവിടെ. അള്ളാഹു തആല നമ്മുടെ കുടുംബ ബന്ധങ്ങളൊക്കെ നന്നാക്കുമാറാകട്ടെ. പിന്നെ ബാത്റൂമിലുള്ള സമയത്ത് വാങ്ക് കേട്ടാൽ അതിന് ഉത്തരം നൽകണം. പക്ഷേ മനസ്സുകൊണ്ടാണ് ചെയ്യേണ്ടത്. ബാത്റൂമിൽ എന്ത് ചെയ്യരുത്, ഉറക്കെ പറയരുത്. മനസ്സ് ഇപ്പം തുമ്മിയാലെന്തെ ചെയ്യാൻ ബാത്റൂമിൽ അലഹമ്ദില്ലാന്ന് മനസ്സിലാണ് പറയേണ്ടത്. എന്നതുപോലെ വാങ്കിൻ്റെ എല്ലാ വശങ്ങളും ബാത്റൂമിലാണ് മനസ്സുകൊണ്ട് പറയാം, അതുകൊണ്ട് പറയാൻ പറ്റില്ല. എന്റെ മകനെ വാഫി കോഴ്സിന് പഠിക്കുന്നുണ്ടല്ലോ, അള്ളാഹു സുബ്ഹാനഹു വതആല ആ കുഞ്ഞിനെ നല്ല ആലിമാക്കി അള്ളാഹു വളർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥാപനങ്ങൾ വാഫി കോഴ്സുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് പത്താം ക്ലാസ് കഴിഞ്ഞ മക്കൾക്ക് ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ ഡിഗ്രിയും ഒക്കെ കിട്ടുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു.